السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. من مدينة چلا میں مدینے چلا، میرے گندے قدم اور ان کا حرم، لاج رکھنا خدا میں مدینے چلا. مرے عمرہ کلے പ്രസ്ഥാന നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ കാലോചിതമായി പ്രചരിപ്പിക്കാനും പുതിയ തലമുറയിൽ ഈമാനും ഹിദായത്തും മഹബ്ബത്തും പരിപാലിച്ച് സംരക്ഷിക്കാനുമാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 4.5 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങി
പിന്നീട് കർണാടകയിൽ ഇതുപോലെ ഇന്ത്യയിലെ 21 സ്റ്റേറ്റുകളിൽ വളരെ വിജയകരമായി SSF പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ സാദാത്തുക്കളുടെയും ഉന്നതന്മാരായ ഉസ്താദുമാരുടെയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉമറാക്കളുടെയും ഉപദേശങ്ങളും ആശീർവാദങ്ങളും സ്വീകരിച്ച് നാൾക്കുനാൾ പ്രത്യേകിച്ചും കർണാടക സ്റ്റേറ്റിൽ SSFന്റെ അംഗത്വ കാലം മെമ്പാനത്തിന്റെ ഭാഗമാക്കാൻ കാലത്തും ലോകഗുരുവിത്രമായ ഇസ്ലാമിനെ ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും വിഷമങ്ങളെയും ദുരിതങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് പുതിയ കാലത്ത് വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലം കൂടുതൽ പരീക്ഷണങ്ങളുടേതാണ്. പരീക്ഷണങ്ങളുടെ ഇടയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ കൂടുതൽ മാറ്റുള്ളവരും കൂടുതൽ മികവുള്ളവരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമായിരിക്കും. ഈ ഒരു കാലത്ത് ലോകത്തോട് ഇസ്ലാമിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വിശ്വാസികളായ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നേടാനുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ ഇത്തരം വേദികൾ സമ്പൂർണമാകുന്നത്. ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് ഇസ്ലാം വളഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദവിൽ ഉഖൂലി, ആകാശഭൂമികളുടെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് രേഖപ്പെടുത്തി തന്ന വ്യവസ്ഥിതിയാണ് ഇസ്ലാം. ആകാശത്തിന്റെയും ഭൂമിയുടെയും അധിപൻ, ഈ ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥനും പരിപാലകനും, നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ രക്ഷിതാവ്, അവനാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. ഒരു ഉൽപ്പന്നത്തിന്റെ ഉപയോഗം പറയേണ്ടത് ആ ഉൽപ്പന്നത്തിന്റെ നിർമ്മാതാക്കളാണ്. ഒരു വാഹനം വാങ്ങുമ്പോൾ അതിന്റെ ഉപയോഗക്രമം മാനുഫാക്ചറിംഗ് കമ്പനിയാണ് നമ്മളോട് പറയുന്നത്. നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഡിവൈസുകളും ഓരോ ഉപകരണങ്ങളും അതിന്റെ കപ്പാസിറ്റി, അതിന്റെ മെമ്മറി, അതുപയോഗിക്കേണ്ട കാലാവസ്ഥ, അതുപയോഗിക്കേണ്ട രീതി, അതിന്റെ യൂസേഴ്സ് മാനുവൽ, അത് തരേണ്ടത് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവാണ്. ആ രക്ഷിതാവിന്റെ നിയമമാണ് പവിത്രമായ ഇസ്ലാം. ആ രക്ഷിതാവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ എങ്ങനെയാണ് നമുക്ക് നൽകിയത്? നമ്മൾ സാധാരണഗതിയിൽ വീട്ടിലേക്ക് ചില ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന ഒരു പുസ്തകം ആ സാധനത്തിന്റെ ഒപ്പം നമുക്ക് തരും, അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷ്വൽ ഡെമോ നമ്മുടെ കയ്യിൽ തരും. അതേസമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഫങ്ഷൻ ഉള്ള മെഷീനറീസ് ആണെങ്കിൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് വന്ന് അത് സെറ്റ് ചെയ്ത് അത് പ്രവർത്തിച്ച് കാണിച്ചു തരും. അങ്ങനെയാണ് വലിയ വലിയ മെഷീനറീസ് എല്ലാം ചെയ്യുന്നത്.
കമ്പനിയിൽ നിന്ന് ആള് വന്ന് സെറ്റ് ചെയ്യുന്നു, അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്നു, പിന്നെയും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായാൽ ഇന്നയാളെ വിളിക്കുക, ഇതിന്റെ ഉപയോഗം പറഞ്ഞു തരും. കോംപ്ലിക്കേറ്റഡ് ആയ മിഷനറീസ് ഒക്കെ അങ്ങനെയാണ്. എന്നാൽ ഈ ലോകത്തെ ഏറ്റവും അത്ഭുത സൃഷ്ടിയാകുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ജീവിക്കാനുള്ള വ്യവസ്ഥിതിയെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത് എങ്ങനെയാണ്? മനുഷ്യനാണ് ഈ ലോകത്തെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ സൃഷ്ടി. എന്താണ് കാരണം? ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പഠിക്കാൻ എത്ര മെഡിക്കൽ കോളേജുകൾ, എത്ര സ്പെഷ്യലൈസുകൾ, ഇതെല്ലാം വന്നിട്ടും മനുഷ്യന്റെ ബോഡിയെ കുറിച്ച് പഠിച്ചു തീർന്നിട്ടില്ല. മൈക്രോ സ്പെഷ്യലൈസേഷന്റെ കാലമാണിത്. മൈക്രോ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ മനുഷ്യനെ രോഗമുണ്ടായാൽ സാധാരണയിൽ ഒരു ഡോക്ടറെ കാണും. അയാൾ കണ്ണിന്റെയും കാതിന്റെയും മൂക്കിന്റെയും കാലിന്റെയും കൈയുടെയും എല്ലാ അവയവങ്ങളുടെയും വേദനകൾക്കും പ്രയാസങ്ങൾക്കും മരുന്ന് തരും. ജനറൽ മെഡിസിൻ, പൊതുവായ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ്. പിന്നീട് സ്പെഷ്യലൈസേഷൻ വന്നു, ENT വന്നു, ഓർത്തോ വന്നു, ന്യൂറോ വന്നു, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ വേറെ വേറെ വന്നു. ഇന്ന് അതെല്ലാം മാറി മെഡിസിനും എഞ്ചിനീയറിംഗും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ബയോ എഞ്ചിനീയറിംഗ് വളരെ വിപുലമായ പ്രവർത്തനങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ മനുഷ്യന്റെ ചികിത്സാ രീതികളെ മാറ്റിയിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി ഇന്ന് വീണ്ടും മൈക്രോ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വലതു ചെവി ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും, അയാൾ ഇടതു ചെവി പരിശോധിക്കില്ല. ലെഫ്റ്റ് ഇയർ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും, അയാൾ റൈറ്റ് പരിശോധിക്കുകയില്ല. വലത് കണ്ണ് പരിശോധിക്കാൻ ഒരു ഡോക്ടർ ഉണ്ടാവും, അയാൾ ഇടതു കണ്ണ് പരിശോധിക്കുകയില്ല. ഈ രീതിയിലുള്ള മൈക്രോ സ്പെഷ്യലൈസേഷൻ, ഓരോ അവയവത്തെ കുറിച്ചും വ്യത്യസ്തമായ പഠനങ്ങൾ, ഈ പഠനങ്ങളെല്ലാം നടത്തിയിട്ടും മനുഷ്യന്റെ എല്ലാ രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സൂക്ഷ്മമായ പഠനങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇനിയും മെഡിക്കൽ ലോകം ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ്, ഇതെങ്ങനെയാണ് റിക്കവർ ചെയ്യുക? ഇന്ന് ഞാനൊരു രോഗിയെ സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ കുടൽ വേണ്ടതുപോലെ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ് മരുന്ന്? അദ്ദേഹം പറഞ്ഞു, മരുന്ന് കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത് ദഹിക്കാൻ എന്റെ കുടൽ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഇതിന്റെയും രണ്ടിന്റെയും ഇടയിലാണ്. മരുന്ന് കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാനൊട്ട് കഴിയുന്നുമില്ല, ഇതിന്റെ ഇടയിൽ കഴിഞ്ഞുകൂടുകയാണ് ഒരു രോഗി. അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫാ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ വീണ്ടും പഠനങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതുപോലെ ഓരോ ലോകത്തും സൂക്ഷ്മമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വ്യവസ്ഥിതി എങ്ങനെയാകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അല്ലാഹു തആല എല്ലാ വിധത്തിലുമുള്ള ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഗൈഡൻസ് അല്ലാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരാണ്. അവരിവിടെ വന്നു, അല്ലാഹു പ്രത്യേകം അവർക്ക് സ്ഥാനപദവികൾ നൽകിക്കൊണ്ട് വിട്ടതാണ്. എന്തിനാണ് അവരെ വിട്ടത്? മനുഷ്യരുടെ മുമ്പിൽ റോൾ മോഡലായി നിന്ന് എങ്ങനെയാണ് അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാ, എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരാ. അവരുടെ മുമ്പിൽ നടന്നുകൊണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി
അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കന്മാരെ അയച്ചു, പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ ജനങ്ങളുടെ കൂടെ ജീവിച്ചു. രാവിലും പകലിലും ഇരിപ്പിലും നടപ്പിലും ഉറക്കിലും എല്ലാം എങ്ങനെയായിരിക്കണം മനുഷ്യന്റെ ജീവിത പദങ്ങൾ എന്നവർ അടയാളപ്പെടുത്തി തന്നു. ജനങ്ങളെ മുഴുവനും അവർ ക്ഷണിച്ചു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ട്രോങ് മാനുവലുകളായി നാലു ഗ്രന്ഥങ്ങൾ ലോകത്തിനു നൽകി. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, അൽ ഖുർആനുൽ അദീം എന്ന നാലു വേദങ്ങൾ ലോകത്തിനു നൽകി. അത് മനുഷ്യനുള്ള യൂസേഴ്സ് മാനുവലാണ്. ആ മാനുവൽ വിശദീകരിച്ചു തരേണ്ടത് അമ്പിയാക്കന്മാരാണ്. എന്നാൽ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് അനുവർത്തിക്കേണ്ട സമ്പൂർണമായ മാർഗദർശനമാണ് പരിശുദ്ധമായ ഖുർആനും ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലികും ولكن رسول الله وخاتم النبيين. മൈക്കിന്റെ സൗണ്ട് വ്യക്തമാവുന്നുണ്ടോ? ഔട്ട്സൈഡ് സൗണ്ട് ഇസ് ക്ലിയർ? ക്ലിയർ ആണ്. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين. الله عند പവിത്രമായ ഖുർആനിന്റെ മനോഹരമായ പ്രഖ്യാപനമാണ്. മാ കാന മുഹമ്മദുൻ അബാഹദിൻ മിർ റിജാലികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുരുഷന്റെ പിതാവല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ കേവലമായി ഒരാളുടെ വാപ്പയല്ല. സാധാരണയിൽ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്നത് ഇന്നയാളുടെ വാപ്പയെന്നാണ്, ഇന്നയാളുടെ മകനെന്നാണ്, ഇന്ന മകന്റെ വാപ്പയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയപ്പെടുന്ന സാധാരണ വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയപ്പെടുന്ന സാധാരണ വ്യക്തിയല്ല. ഹബീബായ തിരുനബി തങ്ങളുടെ മഹനീയമായ പദവിയാണ് വിശുദ്ധമായ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെ സാധാരണയിൽ പറയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ആരാണ്? വലാക്കി അല്ലാഹുവിന്റെ റസൂലാകുന്നു. റസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലമായ ഒരു മെസ്സഞ്ചർ എന്നല്ല, കേവലമായ ഒരു ദൂതനെന്നല്ല, കേവലമായ ഒരു സന്ദേശവാഹകൻ എന്നല്ല, കേവലമായ ഒരു റെപ്രസെന്റേറ്റീവ് എന്നല്ല, കേവലമായ ഒരു വ്യക്തി എന്നല്ല. ഉലകത്തിന്റെ ഉടയവനായ അല്ലാഹു തആല നേരത്തെ തെരഞ്ഞെടുത്ത് വിശേഷകരമായ പദവികളും സ്ഥാനമഹത്വങ്ങളും നൽകിയ അത്യുത്തമരായ വ്യക്തിയാണ്. അല്ലാഹു സന്ദേശം ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ്. ആർക്കാണോ സന്ദേശം നൽകേണ്ടത് അവരുടെ മേൽ പ്രത്യേക അധികാരം നൽകപ്പെട്ട വ്യക്തിയാണ്. ഇതെല്ലാം ആകുമ്പോഴേ ഒരാൾ റസൂലുള്ളയാവുകയുള്ളൂ. ഒരു കോടി ജനങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരാളെ പിടിച്ചങ്ങ് റസൂലാക്കുക, അങ്ങനെ റസൂൽ ഉണ്ടായില്ല. ഒരാള് കൊറേ നിസ്കരിച്ച് നോമ്പെടുത്തപ്പോൾ അയാൾ റസൂലായി, അങ്ങനെ റസൂലാവില്ല. ഒരാൾ കൊറേ ദാനധർമ്മം ചെയ്തു, അതുകൊണ്ട് ഒരാൾ റസൂലാകുമോ? ഒരിക്കലും റസൂലാവില്ല. റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നേരത്തെ തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പുണ്ട്.
ഇത് റസൂലായി വരേണ്ടയാളാണ്, ഇത് റസൂലായി നിയോഗിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഒരു റസൂലിന് വേണ്ട ഗുണങ്ങളോടെയാണ് എല്ലാ റസൂലുമാരെയും പടച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു നബിയും ഒരു പ്രവാചകനും സാധാരണ പോലെ ജനിച്ചിട്ട് പിന്നെ നബിയായില്ല എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളുടെ മഹത്വമായോ മറ്റേതെങ്കിലും മനുഷ്യന്റെ പ്രായോഗികമായ ജീവിതത്തിലൂടെയോ ലഭിച്ച ഒരു പദവിയല്ല, ഗിവൺ ബൈ അല്ലാഹ്. അല്ലാഹു തആല നേരത്തെ തന്നെ നിശ്ചയിച്ച് നിയോഗിച്ചവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ മുഴുവനും അവസാനത്തെ കണ്ണിയായ മുത്തുനബിതങ്ങളെ കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പോൾ റസൂൽ സാധാരണക്കാരനാണോ എന്ന ഒരു ചർച്ചയില്ല. റസൂൽ സാധാരണക്കാരനാവില്ല, സാധാരണക്കാരൻ റസൂലുമാവില്ല, റസൂൽ റസൂല് തന്നെയാണ്. നബി സാധാരണക്കാരനാണ്. ഒരു പാരഡോക്സിക്കൽ ക്വസ്റ്റ്യൻ. ഇപ്പൊ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന ഗ്രന്ഥം എഴുതപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു എം പി എഴുതിയ പുസ്തകം ഇരിക്കട്ടെ, വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു കാലം, ഒരു പ്രയോഗമാണ്. ഒരു റസൂൽ സാധാരണക്കാരനോ അല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു നിശ്ചയിച്ച് നേരത്തെ തിരഞ്ഞെടുത്ത സ്ഥാന പദവിയാണ്. അത് നൽകപ്പെട്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് ആരുടെ റസൂലാണ്? ഒരു രാജ്യത്തിന്റെ അംബാസഡർ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഭരണവ്യവസ്ഥിതിയിൽ നിന്ന് പ്രത്യേക സ്ഥാന പദവിയുള്ള ആളാണ്. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ, അയാൾക്ക് ഇന്ത്യയിൽ ഗവൺമെന്റ് പദവിയും സ്ഥാനവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ അംബാസഡർ ആയത്. അയാൾ അമേരിക്കയിലേക്ക് നിശ്ചയിച്ചു. അമേരിക്കൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന നൽകുന്നു. ഒരു രാജ്യത്തിന്റെ റിപ്രസെന്റേറ്റീവ് ആയി രാജ്യത്ത് നിലകൊള്ളാൻ ഫെസിലിറ്റീസ് ചെയ്യുന്നു, മീറ്റിംഗുകളിൽ വിളിക്കുന്നു, ചർച്ചകൾ കൺസിഡർ ചെയ്യുന്നു, വേണ്ട പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിരക്ഷണങ്ങൾ നൽകുന്നു. അപ്പോഴാണ് അംബാസഡർ ആയത്. അതാരുടെ അംബാസഡർ? ഈ ലോകത്തെ ഒരു രാജ്യത്തിന്റെ അംബാസഡർ. അമേരിക്കയുടെ ഇന്ത്യയിലുള്ള അംബാസഡർ ഉണ്ടാവാം, ഇന്ത്യയുടെ അമേരിക്കയിലുള്ള അംബാസഡർ ഉണ്ടാവാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രത്യേകമായ സ്ഥാന പദവികളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകന്മാരെ ആരാണ് തെരഞ്ഞെടുത്തത്? ആരാണ് സന്ദേശം നൽകിയത്? ആകാശഭൂമികളുടെ അധിപനായ സർവലോകത്തിന്റെയും രക്ഷിതാവായ അല്ലാഹുവിന്റെ ദൂതൻ എന്ന് പറയുമ്പോൾ അവർക്കുള്ള പദവി എത്രയാണ്? ആകാശഭൂമികളുടെ അധിപൻ തിരഞ്ഞെടുത്ത രക്ഷിതാവ് തിരഞ്ഞെടുത്ത ദൂതനാണ്. അപ്പോൾ ഈ പ്രവാചകന്മാർക്ക് മുഴുവനും പ്രത്യേക പരിഗണന എവിടെയുണ്ട്? ഇന്ദ റബ്ബിനൽ ജലീൽ, ലോകാധികാരിയായ റബ്ബിന്റെ അടുക്കൽ പ്രത്യേക പദവിയുള്ളവരാണ്. അല്ലാഹു അവരെ തിരഞ്ഞെടുത്ത സ്ഥാനമാനങ്ങൾ നൽകിയവരാണ്. അങ്ങനെയുള്ള നബി മാത്രമല്ല, അവരെ അല്ലാഹു തആല പ്രത്യേകമായ സന്ദേശമേൽപ്പിക്കുകയാണ്. റബ്ബിനോട് ഈ ജനതയോട് പറയേണ്ട കാര്യം, അല്ലാഹുവിനെ ഈ ജനതയോട് പറയേണ്ട കാര്യം പറഞ്ഞുവിടുന്നത് ആരുടെ ആരുടെ പക്കലാണ്? ഈ മുർസലീങ്ങളുടെ പക്കലാണ്. അതുകൊണ്ടാണ് മദീനയുടെ മണൽപ്പരപ്പിലിരുന്ന്, മക്കായുടെ മരുപ്പറമ്പിലിരുന്ന്, ലോകത്തിന്റെ ഹൃദയഭൂമിയിലിരുന്ന്, ഉലകത്തിന്റെ മുഴുവനും ഹൃത്തടത്തിന്റെ സ്പന്ദനങ്ങളോട് ചേർന്നുകൊണ്ട് ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ അങ്ങ് ഹിറായുടെ ഗഹ്വന്തരത്തിൽ ഇറങ്ങിയ ഖുർആനിന്റെ പവിത്ര സൂക്തിയുടെ തുടർ പാരായണത്തിൽ നിന്ന് ലോകത്തോട് പറയുകയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അത്ഭുതമേ, അങ്ങ്
മക്കയിലെ ആമിന അബ്ദുള്ള ദമ്പതിമാരുടെ പൊന്നുമോനായി ജനിച്ച് ഉലകത്തിന്റെ ഹൃദയ ഭൂമിയിൽ നിന്ന് പ്രണയത്തിന്റെ കുംഭങ്ങളെ സ്വീകരിച്ച് അത്യുജ്വലമായ സ്നേഹത്തേരുകളിലൂടെ കയറിയിറങ്ങിയ ഹബീബായ തങ്ങള് പറയുകയാണ്, ഹബീബായ തങ്ങളുടെ ആദരങ്ങൾ ചലിക്കുന്നത് പുറത്തു വരുന്ന ഓരോ വാക്കുകളും എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ സന്ദേശങ്ങളാണ്, അല്ലാഹു പറഞ്ഞത് മാത്രമാണ്. ഏകൽ കൂടാതെ ഞാനൊന്നുമേ ചൊല്ലില്ല, എന്നാണ് നിന്നെ പടച്ചെന്ന് ചൊന്നോവ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ സംഭാഷണങ്ങളും അല്ലാഹുവിൽ നിന്നുള്ള റെവലേഷനുകളാണ്, അല്ലാഹുവിൽ നിന്നുള്ള വെളിപാടുകളാണ്, അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന സന്ദേശമല്ലാതെ അവിടുന്ന് ഹബീബായ തങ്ങളെ സംസാരിക്കില്ല. അപ്പോഴാരാണൊരു ദൂതനെന്ന് പറയാൻ ഇത് മാത്രം മതി. അല്ലാഹുവിന്റെ റസൂലാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. ഇങ്ങനെയാണ്, ഈ റസൂലിനെ വായിക്കാൻ കഴിയാതെ പോയവരുണ്ട്. അവരുടെ ചോദ്യമാണ്, റസൂൽ സാധാരണക്കാരനാണോ എന്ന് ചോദ്യമേ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതാണ്. കാരണമെന്ത്? റസൂൽ എങ്ങനെയാണ് സാധാരണക്കാരനാവുക? ആവില്ല ആവില്ല എന്ന പ്രയോഗം തന്നെയാണ് പറയുന്നത്. വരട്ടെ, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഹബീബായ തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വലാക്കി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഈ ജനതയുടെ മേൽ തങ്ങൾക്കൊരു അധികാരമുണ്ട്. തങ്ങളുടെ കയ്യിൽ പ്രഷ്യസ് മെസ്സേജസ് ഫ്രം ദി ഓൾമൈറ്റി അല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള മനോഹരമായ സന്ദേശങ്ങളുണ്ട്. അല്ലാഹു തആല നൽകിയ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഏതാണ്? വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിശീഖാഖി. ഹബീബായ തങ്ങളോട് സ്ഥാനമുള്ള വേറെ ആരുമില്ല. തർക്കത്തിന്റെ ആവശ്യമില്ല, ഖണ്ഡന മണ്ഡലങ്ങളുടെ തർക്ക വിതർക്കങ്ങളുടെ ആവശ്യമേ ഇല്ല. ഹബീബിനോട് സ്ഥാനമുള്ള ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നറിയാൻ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളുടെ മേലെ ലോകത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് മാത്രമേ ഉള്ളൂ. അതാണ് തങ്ങളുടെ സ്ഥാനം. തങ്ങളുടെ മേലെ ഒരാളെ പറയാൻ ഒരു സൃഷ്ടിയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേലെ ആരേ ഉള്ളൂ? ഖാലിഖായ റബ്ബ് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി തിരിച്ചു പറഞ്ഞാൽ, അല്ലാഹു തആലയാകുന്ന സ്രഷ്ടാവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ഹബീബായ തങ്ങളുടെ സ്ഥാനം. ഓക്കെ മർത്തബാഹെ തേരാ, തങ്ങളുടെ സ്ഥാനം എത്ര ഉന്നതമാണ്. കൈഫ തർക്കാ റുഖയ്യക അൽഅംബിയാഉ, ഇമാം ബൂസൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എത്ര ഉന്നതമായ സ്ഥാനം. തങ്ങളുടെ മേലെ വേറെ ഒരാൾക്കും സ്ഥാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേലെ അല്ലാഹുവിന്റെ രക്ഷിതാവിന്റെ സൃഷ്ടാവിന്റെ പദവിയേ ഉള്ളൂ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാക്കി റസൂലല്ലാഹ് വഖാതമൻ നബിയീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമല്ല, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ച അവസാനത്തെ നബിയാണ്. ഇനി ഒരു നബി വരാനില്ല, അതുകൊണ്ട് ഫൈനലായ നബിയാണ്. ഇതുവരെ വന്നതിൽ വെച്ച് അവസാനത്തെ നബിയാണ്, അതുകൊണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അല്ലാഹു നിയോഗിച്ച അവസാനത്തെ പ്രവാചകൻ. ഇനി ഒരു നബി വരാനില്ല. ഈ നബി ആരാണ്?
ജനങ്ങളെ മുഴുവനും ഗൈഡ് ചെയ്യേണ്ട നേതാവാണ്. ഏതു കാലം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്ത് ലോകത്തോട് വഫാത്തായ കാലം, ഹബീബായ തങ്ങളുടെ കാലമെന്ന് പറഞ്ഞാൽ അറബിക്കടലിന്റെ അലമാലകളോട് സല്ലാമം ചൊല്ലുന്ന കാലമാണ്, ഒട്ടകത്തിന്റെ ഓട്ടവും ചാട്ടവും കണ്ട് കവിത എഴുതുന്ന കാലമാണ്, പെണ്ണിന്റെ ചന്തം കണ്ട് സാഹിത്യം എഴുതുന്ന കാലമാണ്. അവിടെ നിന്ന് ഏതുവരെയുള്ള നബിയാണ്? നാനോ ടെക്നോളജിയുടെ, മൊബൈൽ ടെക്നോളജിയുടെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, മൈക്രോബയോളജിയുടെ, ബയോ കെമിസ്ട്രിയുടെ, ലോക രാജ്യങ്ങൾ മുഴുവനും ഉപഗ്രഹങ്ങൾക്ക് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിന്റെ സ്പേസ് ഷട്ടിലിൽ പോകാനുള്ള ശാസ്ത്രജ്ഞന്മാരെ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ടൂറിസം ഉള്ള കാലമാണിത്. സാറ്റലൈറ്റ് ടൂറിസം, പണ്ടൊക്കെ ടൂറിസം നാട്ടിലെ പുല്ലും കല്ലും ഒക്കെ കാണാൻ വേണ്ടിയുള്ള, ഇപ്പൊ ഹോസ്പിറ്റൽ ടൂറിസം തുടങ്ങി. ഹോസ്പിറ്റൽ ടൂറിസത്തിന്റെ കാലമാണ്. ആളുകൾ ചികിത്സിക്കാൻ വേണ്ടി ഒന്നല്ല, ചികിത്സ ഒരു ടൂറാകുന്ന കാലം. ഇപ്പോൾ ടൂർ എവിടേക്കാണ്? അന്യദേശങ്ങളിലേക്കല്ല, അന്യ സ്റ്റേറ്റുകളിലേക്കല്ല, മറ്റു രാജ്യങ്ങളിലേക്കല്ല, മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കല്ല, ഏഷ്യക്കാർ ആഫ്രിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, യൂറോപ്യൻ ഇന്ത്യയിലേക്ക് അല്ല. ഇന്നത്തെ ടൂറിസം എന്ന് പറഞ്ഞാൽ സ്പേസ് ടൂറിസം ഉള്ള കാലമാണ്. ചന്ദ്രനിലേക്ക് ടൂർ പോകാൻ യാത്രികന്മാര് ഒരുങ്ങുന്ന കാലമാണ്. എവിടുന്ന് തുടങ്ങിയതാണ്? അങ്ങ് മരുഭൂമിയിലെ ജനങ്ങളിൽ നിന്ന് തുടങ്ങി. ഇന്ന് ഉപരിലോക ഗവേഷണത്തിന്റെ കാലം കഴിഞ്ഞ് ഉപരിലോകത്ത് ടൂർ പോകുന്ന ഒരു ജനതയ്ക്കും മാതൃകയായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാക്കിർ റസൂലല്ലാഹി വഖാതമൻ നബീ. അന്ത്യപ്രവാചകരായ നബിതങ്ങൾ അവസാന കാലം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഗൈഡ് ലൈൻ നൽകാൻ പറ്റണം. അപ്പോഴേ ഖാതമുൻ നബിയീനാവും, അപ്പോഴേ ഖാതമുൻ നബിയീനാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലത്തെ മാത്രം മാർഗദർശനമല്ല, എല്ലാ കാലത്തെയും മാർഗദർശനമാണ്. അങ്ങനെയുള്ള ഹബീബായ തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചു തന്നിരിക്കുകയാണ്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞു വരുന്നത് ദാർശനികവും ശാസ്ത്രീയവുമായ പഠനങ്ങളിലേക്കല്ല. അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ അടിമയായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടി അല്ലാഹു ഒരു നബി അയച്ചു തന്നു. അല്ലാഹുവിന്റെ ഭൂമിയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോ മുഖ്യമന്ത്രിയുടെ അടുത്ത് ആരും പറഞ്ഞില്ല ഹലോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ജസ്റ്റ് കൺട്രോൾ ദ റെയിൻ. മഴയൊന്നും നിയന്ത്രിക്കാൻ ഒരാളും മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല, പ്രധാനമന്ത്രിയോട് പറഞ്ഞില്ല, രാജ്യത്തെ ഭരണാധികാരികളോട് പറഞ്ഞില്ല. കാരണം മഴയെ പടച്ചവൻ ഇവിടെയുള്ള ഒരു ഭരണാധികാരിയല്ല, ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അവിടെ ഭരണാധികാരികളെ വിളിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ അറിയണേ, ഈ ലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്ന സർവാധിപതിയായ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടി അയച്ച ഗൈഡാണ്, മാർഗദർശനമാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, അവിടുന്ന് ഏറ്റവും വലിയ മാതൃകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സതു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് പ്രതാപം. പരമാധികാരത്തെ ആരും ചോദ്യം ചെയ്തില്ല, അല്ലാഹുവിന്റെ റസൂലിനാണ് പ്രതാപം. Only man in history who are supremely successful both on the religious and secular level.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുനാനിമസ് പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യാൻ ലോകത്ത് ഒരാളും ഇല്ല. വലിൽ മുഅ്മിനീൻ, പിന്നെയുള്ള താന പദവികൾ മുഅ്മിനീങ്ങളുടെ താനമാണ്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും അഭിമാനം വേണമെങ്കിൽ, ഏതു കാലസന്ധികളെയും അതിജയിക്കണമെങ്കിൽ, ഏതു കാലഘട്ടത്തെയും മറികടക്കണമെങ്കിൽ, ഏതു ചുറ്റുപാടുകളോടും നമുക്ക് സമരം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ ഗുണമേതാണ്? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനുള്ള ഈമാൻ വേണം. ഞാൻ എന്റെ സദസ്സിനോട് ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായതിനു ശേഷമുള്ള ജനങ്ങൾ നമ്മളെ പോലെ കറങ്ങി നടക്കുന്ന ഒരു സമുദായമാണെങ്കിൽ ഇസ്ലാം ഇവിടെ ഉണ്ടാവുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഹാബത്തിന്റെ കയ്യിൽ, ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബത്തിന്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തു ഇസ്ലാമിനെ. ഇസ്ലാമിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഫല്യുബല്ലിഗ് അഷ്ഷാഹിദുൽ ഗായിബ, നിങ്ങൾ എല്ലാവരും ഇസ്ലാമിനെ ലോകത്തിന് എത്തിച്ചു കൊടുക്കണം. ഇത് കേട്ട സ്വഹാബത്ത് കുറച്ചാള് കച്ചവടത്തിന് പോയി, കുറച്ചാള് കിടന്നുറങ്ങി, കുറച്ചാള് മൊബൈൽ നോക്കി, കുറച്ചാള് ആടിപ്പാടി ഇങ്ങനെ നടന്നു, കുറച്ചാള് വീട്ടുകാരി നോക്കി നിന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഇസ്ലാം ഉണ്ടാവോ? ലോകത്തിന് എവിടെയെങ്കിലും ഇസ്ലാമിന്റെ വെളിച്ചം ലഭിക്കുമോ? എന്റെ സദസ്സ് മനസ്സിരുത്തിക്കൊണ്ട് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളെ പോലെ ആയിരുന്നു സ്വഹാബത്തെങ്കിൽ ലോകത്തിന് ഇസ്ലാം കിട്ടുമായിരുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് മതപരമായ അജണ്ട ഒന്നും ഇല്ല. രാവിലെ എഴുന്നേറ്റ് എന്താ ഉദ്ദേശം? കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കണം, വൈകുന്നേരം ആവണം ഉറങ്ങണം. മതപരമായ അജണ്ടകളൊന്നും ഇല്ല, വിശ്വാസപരമായ അജണ്ടകളൊന്നും ഇല്ല. ചില ആളുകൾ അഞ്ചു നേരം ഒക്കെ നിസ്കരിക്കും, അവിടെ കിടക്കട്ടെ, നിസ്കാരം കിടന്നോട്ടെ. ഇങ്ങനെയായിരുന്നു മഹാന്മാരായ സ്വഹാബത്തെങ്കിൽ ലോകത്ത് ഇസ്ലാം ഉണ്ടാവില്ല. മഹാന്മാരായ സ്വഹാബത്തെ ഏറ്റെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ. ഫല്യുബല്ലിഗ് അഷ്ഷാഹിദുൽ ഗായിബ, അല്ലയോ ഹാജരുള്ള സ്വഹാബ, നിങ്ങൾ ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ആ മഹാന്മാരായ സ്വഹാബത്തെ ഭാര്യമാരുള്ളവരാണ്, മക്കളുള്ളവരാണ്, കച്ചവടമുള്ളവരാണ്. അതിന്റെ എല്ലാം ഇടയിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ദീനുൽ ഇസ്ലാം. അവര് കുടുംബങ്ങളില്ലാത്തവരല്ല, മക്കളില്ലാത്തവരല്ല, ജോലിയില്ലാത്തവരല്ല, വേലയില്ലാത്തവരല്ല, കൂലി വാങ്ങാത്തവരല്ല, അവരുപജീവനം കണ്ടെത്താത്തവരല്ല. പക്ഷേ അവര് എവിടെയായപ്പോഴും അവരുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, ഞാനൊരു മുസ്ലിമാണ്. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, അവരുടെ കച്ചവടം ഞാനൊരു മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്ന കച്ചവടമായിരുന്നു. അവരുടെ അയൽവാസം ഞാനൊരു മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്ന അയൽവാസമായിരുന്നു. അവരുടെ ഇടപാട് ഞാനൊരു മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്ന അയൽവാസമായിരുന്നു. അവരുടെ യാത്രകൾ ഞാനൊരു മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്ന യാത്രയായിരുന്നു. അപ്പോഴാണ് ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഇസ്ലാമിനെ കണ്ടത്, അപ്പോഴാണ് മാർക്കറ്റിൽ ഇസ്ലാമിനെ കണ്ടത്, അപ്പോഴാണ് കമ്പോളത്തിൽ ഇസ്ലാമിനെ കണ്ടത്, അപ്പോഴാണ് അരമനയുടെ ഉള്ളറയിൽ ഇസ്ലാമിനെ കണ്ടത്, അങ്ങനെയാണ് അയൽപക്കത്തെ ഇസ്ലാമിനെ കണ്ടത്, അങ്ങനെയാണ് വീട്ടുമുറ്റത്തെ ഇസ്ലാമിനെ കണ്ടത്. ഇസ്ലാം ലോകത്ത് മുഴുവനും എത്തിച്ചേർന്നത് ജീവിച്ച സ്വഹാബത്തിലൂടെയാണ്. അല്ലാതെ ഒരാളെ പിടിച്ചിട്ടാ മുസ്ലിം ആവടാന്ന് പറഞ്ഞിട്ട് ഇസ്ലാമാക്കിയതല്ല. അവര് സഞ്ചരിച്ചു പോയപ്പോൾ ഒരാൾ ചോദിച്ചു, അപ്പോണതാരാ? ഒരു പ്രത്യേക സഞ്ചാരാണല്ലോ. റജുലുൻ മുസ്ലിം, അതൊരു മുസ്ലിമിന്റെ നടപ്പ്. മുസ്ലിം എങ്ങനെയാ നടക്കുക? മുസ്ലിം എങ്ങനെയാ നടക്കുക? യംശൂന അലൽ അർദി ഹൗനൻ ഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ. അവരുടെ നടത്തത്തിനൊരു സംസ്കാരം. ഒരു മുസ്ലിം നടക്കുമ്പോൾ അത് മുസ്ലിമാണ് നടക്കുന്നതെന്ന് മനസ്സിലാകും. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, നമ്മൾ കമ്പോളങ്ങളെ കൈയടക്കുമ്പോ നമ്മുടെ നടപ്പ് കണ്ടാൽ ആരാണ് ഇസ്ലാമിനെ വായിക്കുക? അങ്ങനെ നടന്നുപോയ ഖുതൈബത്ത് ബിൻ മുസ്ലിം റളിയല്ലാഹു അൻഹുവിലൂടെയാണ്
അങ്ങനെ നടന്നു പോയ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളിലൂടെയാണ്, അങ്ങനെ നടന്നു പോയ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ഇസ്ലാം അറിയുന്നത്. അറിയുമോ സഹോദരങ്ങളെ, നടപ്പിൽ ഇസ്ലാമിനെ കണ്ട സഅദ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് എവിടെയാണ്? അങ്ങ് ചൈനയിലെ യോങ്ഷോയിലാണ് സഅദ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. എങ്ങനെയാണ് അവിടെ എത്തിയത്? അതാ ജലാശയത്തിന്റെ ഓരത്ത് വന്ന് നിൽക്കുകയാണ്. എനിക്കെന്റെ ഇസ്ലാമിനെ എത്തിക്കാനുണ്ട്, ഇനി അവിടെ എവിടെങ്കിലും ജനങ്ങളുണ്ടോ അവിടെ കണിക്കൊന്ന് പോവണം. സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഈ കാണുന്ന ജലാശയം മറികടക്കാനൊരു പാലമില്ല, ഇത് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കാൻ നമുക്കൊരു കപ്പലില്ല. അല്ലാ യാ ഹൈലല്ലാ, അല്ലാഹുവിന്റെ സൈന്യത്തിന്റെ കുതിരകളെ നടക്കൂ ഈ വെള്ളത്തിലൂടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജലാശയത്തിന്റെ മേലേക്ക് കാലുവെച്ചു. ഒരു മുസ്ലിമിന്റെ നടത്തം ആ സഅദ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എവിടെയാ? ചൈനയിലെ യോങ്ഷോയിൽ. ആ മഹാനവറുകളുടെ സഞ്ചാരം കൊണ്ട് ലോകത്ത് ഇസ്ലാമിന്റെ വെളിച്ചം ഇന്ന് ചൈനയിൽ ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന വാങ്കുലികളും വീണുകൊണ്ടിരിക്കുന്ന സുജൂദുകളും എല്ലാം ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിലൂടെയാണ്. അല്ലയോ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ നടപ്പ് കണ്ടാൽ ഇസ്ലാമിനെ വായിക്കാനുണ്ടോ? എന്റെ സംഭാഷണം കണ്ടാൽ ഇസ്ലാമിനെ വായിക്കാനുണ്ടോ? ഞാനൊരു മുസ്ലിമായി നടക്കാറുണ്ടോ? ഞാനൊരു മുസ്ലിമായി നടക്കുമ്പോഴാണ് എന്റെ നടപ്പിൽ നിന്ന് ഇസ്ലാമിനെ കാണാനാവുക. എന്റെ ഈമാനുള്ള പെങ്ങളെ, നിങ്ങളുടെ നടപ്പ് കണ്ടാൽ ഇസ്ലാമിനെ വായിക്കാനുണ്ടോ? ആരാണ് നിങ്ങൾക്ക് സ്ഥാന പദവികൾ നൽകിയതെന്നറിയണം. ഐ പി സിയുടെ 377 വകുപ്പിലൂടെ പരമസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു കോടതിയുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൽ അത്ഭുതകരമായ മാറ്റം വരുത്തിയെന്ന് എംപിമാര് കൊട്ടിഘോഷിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പീനൽ കോഡിന്റെയും അതുപോലെ അടിസ്ഥാന വ്യവസ്ഥതികളെയും ദീപക മിശ്ര കോടതി പടിയിറങ്ങുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് എന്തൊക്കെയോ ചില വിപ്ലവങ്ങൾ തീരുമാനിക്കാൻ ഒരുങ്ങി വെച്ചപ്പോൾ പ്രിയമുള്ളവരെ, ഭരണഘടനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ ആദരവുകളും നൽകി ഒരു പൗരന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിലൂടെ പറയട്ടെ, ഇസ്ലാമിന്റെ മഹനീയമായ സ്ത്രീപക്ഷ വായന അറിയുമോ? ഹബീബായ തങ്ങള് മദീനയിൽ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? അങ്ങ് സനാ മുതൽ ഹദറമൗത്ത് വരെ ഒരു പെണ്ണ് നടന്നു പോയാൽ അവളുടെ കൂടെയുള്ള ആടിനെ ചെന്നായ പിടിക്കുമോ എന്നല്ലാതെ സ്വന്തത്തെ ആരെങ്കിലും ഒരു പെണ്ണിനെ അപമര്യാദയായി നോക്കുമെന്ന് ഒരു പെണ്ണ് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാ പെണ്ണിനെ കുഴിച്ചു മൂടുക. പെണ്ണ് എന്റെ ഭാര്യ പെണ്ണിനെ പെറ്റു എന്നറിഞ്ഞാൽ വിഷമിക്കുക. അങ്ങനെയുള്ള ഒരു ജനതയുടെ മുമ്പിൽ നിന്ന് സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിദങ്ങൾ പറഞ്ഞു, എന്റെ മോൾ ഫാത്തിമ എന്റെ കരടിന്റെ കഷ്ണാണ്. അബ്ദുല്ലാഹി എന്ന മോനെ കുറിച്ച് പറഞ്ഞില്ല, ഖാസിം എന്ന മോനെ കുറിച്ച് പറഞ്ഞില്ല, ഇബ്രാഹിം എന്ന മോനെ കുറിച്ച് പറഞ്ഞില്ല. എന്റെ കരളിന്റെ കൃഷ്ണമാണ് പൊന്നുമോളെ ഫാത്തിമ. ഒരു മകളെ കൊണ്ടുള്ള അഭിമാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നാല് പെൺമക്കളുടെ ഉപ്പയായതിൽ അഭിമാനിച്ച റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇസ്ലാം സമ്പൂർണമായാൽ സനാ മുതൽ ഹദറമൗത്ത് വരെ യമനിന്റെ തലസ്ഥാനം മുതൽ യമനിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ഹദറമൗത്ത് വരെ ഒരു പെണ്ണ് യാത്ര ചെയ്താൽ കൂടെയുള്ള ആടിനെ ചെന്നായ പിടിക്കുമോ എന്ന് പേടിച്ചാ മതി. പെണ്ണിനെ ആരെങ്കിലും കണ്ണുരുട്ടി നോക്കൂ, അടിച്ചോണ്ട് പോവോ, പിടിച്ചോണ്ട് പോവോ, കഴുത്തറുത്ത് കൊല്ലുമോ, തെരുവിൽ തോന്നിവാസം കാണിക്കുമോ, ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇസ്ലാമിക വ്യവസ്ഥ.
ചെന്നൈ മുതൽ ഹദറമുത്ത് വരെ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 400-500 കിലോമീറ്ററിന് അടുത്തുണ്ട്. ചെന്നൈ മുതൽ ഹദറമുത്ത് വരെ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹൈവേ പോലെ ഇങ്ങനെ തുറന്നു കിടക്കുന്ന സ്ഥലമല്ല, താഴ്വാരങ്ങളും മലയിടുക്കുകളും ഉള്ള റോഡാണ്. അൽഹംദുലില്ലാ, ഞങ്ങള് ചെന്നൈയിൽ നിന്ന് ഹദറമുത്തിലേക്ക്, ഹദറമുത്ത് നിന്ന് ചെന്നൈയിലേക്ക് യാത്ര ചെയ്തു. അവിടെയുള്ള യാത്ര ദുർഘടമായ യാത്രയാണ്. ആ യാത്രാ വഴിയെ ഉദാഹരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണിനെ പേടിക്കേണ്ടതില്ല. ഇന്ത്യ മഹാരാജ്യം വിളിച്ചു പറയേണ്ടത് എന്താണ്? അങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെ, കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഇന്ത്യയിലെ ഒരു സ്ത്രീ യാത്ര ചെയ്താൽ അവൾക്ക് പേടിക്കേണ്ടതില്ലെന്ന് പറയാൻ പറ്റുന്ന ഭരണഘടനയാണ് ഇവിടെ വരേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ പുതിയ കാലത്തോട് വിളിച്ചു പറയേണ്ടിയിരുന്നത്. ഇന്നിവിടെ ലൈംഗികമായ സ്വാതന്ത്ര്യങ്ങളുടെ കയറുകൾ മുഴുവനും അഴിച്ചുവിടുന്ന ഒരു ദുരാചാരത്തിന്റെ ലോകമേ, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഹബീബായ തങ്ങളുടെ ഇന്നലെയുള്ള നവോത്ഥാനത്തെ വായിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാതിരി ഒരു പെണ്ണിവിടെ ജീവിച്ചാൽ അത് വായിക്കേണ്ട ഇസ്ലാമാണ്. ഒരു പെണ്ണിന്റെ നടപ്പിൽ നിന്ന് ഈമാൻ കാണാനാവണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നടന്ന പോലെ, ഫാത്തിമ ബീവി നടന്ന പോലെ, സൗദാ ബിന്തു സംഅ റളിയല്ലാഹു അൻഹ നടന്ന പോലെ, അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹ നടന്ന പോലെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നടന്ന പോലെ, റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ നടന്ന പോലെ ജീവിച്ചാൽ എന്റെ പെങ്ങളെ നിങ്ങൾ സഞ്ചരിക്കുന്ന ഇസ്ലാമാണ്. ഇന്നത്തെ നമ്മുടെ ഉമ്മമാരുടെ പെങ്ങന്മാരെയൊക്കെ ജീവിതം കണ്ട എന്താ പറയാ, ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും പരിഷ്കൃതമായ പച്ച പരിഷ്കാരങ്ങളുടെ അടിമകളായി മാറിയിരിക്കുകയാണ്. വേഷഭൂഷാദികളിൽ രീതിശാസ്ത്രങ്ങൾ മുഴുവനും മാറിയിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ലോകം എവിടെ എത്തിയെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകിയ സ്ത്രീജനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്തിന്റെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തുമായി ബൈഅത്ത് ചെയ്യുകയാണ്. പുരുഷന്മാരുമായി ബൈഅത്ത് ചെയ്യുന്ന നേരത്ത് നബി തങ്ങൾ കൈകൊടുത്തിട്ടാണ് ബൈഅത്ത് ചെയ്യുന്നത്, ഉടമ്പടി ചെയ്യുന്നത്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല, അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കും, കള്ളു കുടിക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല, അങ്ങനെ തുടങ്ങിയുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുക. പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്യുമ്പോൾ കൈകൊടുത്തുകൊണ്ട് ബൈഅത്ത് ചെയ്ത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് ബൈഅത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേട്ടാൽ മതി, അതാണ് ബൈഅത്ത്. മാ സാഫഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറാത്തൻ ഖത്തു, ഒരു അന്യ പെണ്ണിന്റെയും കൈ നബി തങ്ങൾ തൊട്ടിട്ടില്ല. അങ്ങനെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കൂല, ശരി, കള്ളു കുടിക്കൂല, ശരി, വ്യഭിചരിക്കൂല എന്ന വാചകം അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞു കൊടുത്തപ്പോൾ അന്നത്തെ ഒരു സ്വഹാബി വനിതയുടെ ചോദ്യമാണ്, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, അതസ്നീ ഹുറാ, സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുക, ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുക. അടിമപ്പെണ്ണുങ്ങൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും, സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയെ എവിടെ വരെ എത്തിച്ചു നിങ്ങൾ ആലോചിച്ചു? വ്യഭിചാരത്തിന് കുറ്റമില്ലാത്തൊരു ജനതയെ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് ഒരു സ്വതന്ത്രയായ പെണ്ണ്, കുടുംബത്തിൽ പറന്ന പെണ്ണ്, തറവാട്ടിൽ ജനിച്ച പെണ്ണ്, കുടുംബിനിയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മഹാന്മാരായ സഹാബികളെയും സഹാബി വനിതകളെയും മാറ്റിക്കൊണ്ട് വന്ന ലോകത്തിന്റെ മാതൃകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ. എന്റെ പ്രിയമുള്ള യുവാവേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമാവണം. ഉദ്ഖുലു ഫിസ്സിൽമി കാഫാ, നമ്മുടെ നടപ്പ് ഇസ്ലാമാവണം. നമ്മൾ ഇന്ന് നടക്കണെങ്ങനെയാണ്? നമ്മൾ നടക്കണത്
മനസ്സും കണ്ണും എല്ലാം ചന്ദ്രനില്ല, നമ്മളിങ്ങനെ നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ നടപ്പ് ചന്ദ്രനില്ല, കണ്ണ് ചന്ദ്രനില്ല. വെള്ളിയാഴ്ച മെമ്പറിൽ ഖതീബ് നിൽക്കുമ്പോൾ അതാ ചെറുപ്പക്കാരായ കുറെ കുട്ടികള് അപ്പോഴും ഒരു വാട്സപ്പില, അപ്പോഴും ഒരു വാട്സപ്പില്. അവര് ഖതീബ് ബോധനയും കേൾക്കണില്ല, ഖതീബ് നിൽക്കണേം കാണുന്നില്ല, ഒന്നുമില്ല. അവരപ്പോഴും പൊതുമാധ്യമത്തിലാണ്. നമ്മുടെ സമൂഹം ഇന്ന് ഒളിക്യാമറകളുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ടെക്നോളജിയുടെ അഡിക്ഷൻ നമ്മുടെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ജീവിതത്തിലേക്ക് വരികയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മൊബൈൽ ഉപയോഗത്തിൽ ഒരു സദാചാരമുണ്ട്. മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കും അല്ലാഹു തആല നമ്മളെ പഠിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എത്തിക്കാതിരിക്കാനാ? ആണോ? ആണോ? ചില ആളെ കണ്ടാ വിചാരിക്കും നിസ്കാരം കഴിയുമ്പോഴേക്ക് ഉള്ളിലൊരു ചിന്തയാ, പടച്ചോനെ എന്റെ ഈ 5 മിനിറ്റത്തെ നിസ്കാരത്തിനിടയിൽ എന്റെ വാട്സപ്പിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവോ? അത്തഹിയാത്തിലവർക്ക് ആരെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടാവോ? എന്തെങ്കിലും വന്നിട്ടുണ്ടാവോ? നിസ്കാരം കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം, എന്തെങ്കിലും സംഭവിച്ചോ? നോട്ടം കണ്ടാ വിചാരിക്കും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഹെഡാണെന്ന് വിചാരിക്കും. എന്തോ യുദ്ധം നടക്കുന്നിടത്ത് അതിർത്തി സേനയുടെ മേധാവി എന്ന് വിചാരിക്കുക, കാരണം ഇപ്പൊ അയാളെ മെസ്സേജ് നോക്കിയില്ല, രാജ്യം തന്നെ തകർന്നു. ആ വലിയ താല്പര്യത്തോടെ നോക്കണത്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് നിസ്കാരത്തിൽ വാട്സപ്പിലാണോ? നിങ്ങളുടെ കീശയിൽ കിടന്ന് ടോൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ സന്ദേശമാണെന്ന ആലോചനയാണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ജീവിതത്തിലെ സമയം മാത്രമാണ്. അത് വാട്സപ്പിൽ തൊലയ്ക്കാനല്ല മോനെ, അത് ഫേസ്ബുക്കിൽ എത്തിക്കാഫിരിക്കാനല്ല. എന്നെയും നിന്നെയും പോലെ മൊബൈൽ നോക്കിയ ഒരു ജനതയായിരുന്ന മുൻഗാമികളെങ്കിൽ ഇവിടെ ഏതെങ്കിലും ബദറിന്റെ, ഉഹദിന്റെ, ഖന്ദഖിന്റെ, ഹുനൈനിന്റെ ചരിത്രമുണ്ടാകുമോ? അതുപോലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ ലോകത്തെ രചിക്കപ്പെടുമായിരുന്നോ? നമ്മളെ പോലെ മൊബൈൽ നോക്കിയിരിക്കുന്ന വല്ല കൗമാണ് സഹാബത്തും താബിഈങ്ങളും എങ്കിൽ ഇവിടെ ഈമാനും ഇസ്ലാമും ഉണ്ടാവും. പഠിക്കാൻ നേരം കിട്ടും, ഖുർആൻ ഇഫ്ലാക്കാൻ നേരം കിട്ടും, കിതാബോ നേരം കിട്ടും, ഒന്നും കിട്ടില്ല. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ വ്യവഹാരങ്ങളെയാണ് അറിയേണ്ടത്. എന്റെ മോനെ, നമ്മൾ ആരുടെ പിൻഗാമികളാണ്? ആധുനിക മുസ്ലിം ചെറുപ്പക്കാരാ, ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആരുടെ പിൻഗാമിയാണ്? അതേ കണ്ടില്ലേ 23 കൊല്ലത്തെ സഹവാസം കൊണ്ട് പ്രണയത്തിന്റെ അത്യുജ്വലമായ ലോകത്തേക്ക് ഉയർന്നു നിന്ന് പിന്നെ 3 കൊല്ലം കൊണ്ട് മുത്ത് നബിതങ്ങൾ ഏൽപ്പിച്ച പതാക ജാജ്വല്യമായ ഉമറ തങ്ങളുടെ കയ്യിലേക്ക് കൈമാറിക്കൊടുത്ത സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പിൻഗാമികളാണ് നമ്മൾ. ആ 3 കൊല്ലത്തെയും 26 കൊല്ലത്തെ ജീവിതം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നടത്തിയതെങ്ങനെയാണ്? എന്റെ പൊന്നുമോനെ, പാതിരാവിന്റെ പഴുതിൽ മുസല്ലയിൽ നിന്ന് അല്ലാഹുവോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച സിദ്ദീഖുല്ല കബറതങ്ങൾ പകലന്തിയോളം ഈ സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നടന്ന മഹാനാണ്. അത്യധ്വാനത്തിന്റെ ഇരപകലിലൂടെ ആരാധനയുടെ ഉന്നതിയിൽ ചെന്ന് നിർമ്മാണ കർമ്മങ്ങളുടെ അമരത്ത് നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ക പിൻഗാമികളല്ലേ നമ്മള്? നമുക്കെങ്ങനെയാ മോനെ മൊബൈലിന്റെ മുമ്പിൽ ഇരുന്ന് നേരം കൊല്ലാൻ പറ്റുക? എങ്ങനാ മോനെ ഫേസ്ബുക്കിൽ കയറിയിട്ട് അനാവശ്യം പറയാൻ പറ്റുക? നമ്മളെ സിദ്ദീഖ് തങ്ങളുടെ പിൻഗാമിയല്ലേ മോനെ? ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പടയൊരുക്കം നടത്തി അതാ പടക്കുതിരയുടെ മകളിൽ കയറ്റിയിരുത്തിയിട്ട് കടിഞ്ഞാൺ പിടിച്ച് കൊണ്ടുവിടുമ്പോൾ അല്ലയോ മോനെ ഉസാമ അല്ലാന്റെ ഹബീബ് ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിക്കുന്നതെന്ന് പറഞ്ഞ് കാലത്തിന്റെ കയ്യിലേക്ക് കരുത്ത് പകർന്ന സിദ്ദീഖ് തങ്ങളെ അറിയുമോ മോനെ? ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പിൻഗാമിയല്ലേ മുസൽമാനെ ഞാനും നീയും? നമുക്കെങ്ങനെയാണ് ഇതിന്മേൽ സമയം ഹോമിക്കാനാവുക? ആവശ്യത്തിന് വേണം, വേണ്ടാന്നൊന്നും ഞാൻ പറയണില്ല. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മൊറാലിറ്റി അഥവാ പൊതുമാധ്യമ സദാചാരം, പൊതുമാധ്യമ സദാചാരം വേണം.
എങ്ങനെ ഉപയോഗിക്കണം, എപ്പോ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം. ഈ വകതിരിവോടെ മാത്രമേ ഒരു മുസ്ലിമിന് എന്തോ ഉപയോഗിക്കാൻ പറ്റൂ, അല്ലാതെ എല്ലാം എങ്ങനെയും എപ്പോഴും ഉപയോഗിക്കാനുള്ളതല്ല. ആ സുദ്ദീഖുൽ അക്ബർ തങ്ങളുടെ രാവുകൾ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയ രാവുകളാണ് എന്റെ പൊന്നുമോനെ. ഈമാനുള്ള ചെറുപ്പക്കാരാ, ഏതോ അമേരിക്കയിലോ ജർമ്മനിയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ എവിടെയെങ്കിലും ഒരു വിവേകശൂന്യനായ ഒരുത്തൻ ഖുർആൻ കത്തിച്ചു എന്ന് കേട്ടാൽ കൃഷ്ണാപുരത്തിന്റെ തെരുവിലൂടെയും മംഗലാപുരത്തിന്റെ ടൗണിലൂടെയും ബംഗളൂരിന്റെ സിറ്റിയിലൂടെയും പ്രതിഷേധ പ്രകടനം നടത്താൻ ആർജവം കാണിക്കുന്ന യുവാവേ, ഇന്ന് നേരം വെളുത്ത വൈകുന്നേരത്തിനിടയിൽ ഒരു പേജ് ഖുർആൻ ഓതാൻ കഴിഞ്ഞോ മോനെ? കഥികളൊന്നല്ല, പാടില്ല. അത് കേൾക്കുമ്പോഴേക്ക് തെരുവിലിറങ്ങിയിട്ട് ഖുർആൻ ഞങ്ങൾ വിട്ടുതരൂല, ഞങ്ങളുടെ നെഞ്ചത്തെ കിതാബ എന്നൊക്കെ വിളിക്കാൻ ആവേശം കാണിക്കുന്ന ചെറുപ്പക്കാരെ, ഇന്ന് നേരം വിളിച്ചിട്ട് ഒരു പേജ് ഖുർആൻ ഓതിയോ? ഒരു പേജ് ഖുർആൻ ഓതാൻ എത്ര നേരം വേണം? ഒരു മിനിറ്റ് മതി, അല്ലേ ഒന്നര മിനിറ്റ്, കുറച്ചുകൂടി മെല്ലെ പോകുന്നാളാണ് രണ്ട് മിനിറ്റ്. ഈ 24 മണിക്കൂറിന്റെ ഇടയിൽ നിന്ന് 2 മിനിറ്റ് ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പേജ് ഉപയോഗ പാരായണം ചെയ്യാൻ നേരം കിട്ടാത്ത മോനെ, എന്റെയും നിന്റെയും ഖുർആനിനോടുള്ള ബന്ധമെന്താ മോനെ? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികളെ ചരിത്രം രചിച്ചത് ഖുർആൻ പാരായണം ചെയ്യാതെയല്ല, ഖുർആൻ മടക്കി അലമാരയിൽ വെച്ചിട്ടല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദാ സൈന്യം കിടന്നുറങ്ങുന്ന തലത്തുകൂടെ പാതിരാത്രിയിൽ റെയ്ഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് ചിലർ ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കുന്നുണ്ട്, ചിലർ തഹജ്ജുദ് നിസ്കാരത്തിലാണ്, ചിലർ ഔറാദിലാണ്. അപ്പോഴാണ് ഉമറുങ്ങൾ പറയുന്നത് അല്ലയോ സ്വഹാബ, ഇവിടെ നിന്നാണ് നമ്മുടെ ജയം. നാളെ പടക്കളത്തിൽ ഇറങ്ങിയിട്ട് വീരപ്പുലിയായി വാളെടുക്കുന്നിടത്തല്ല നമ്മുടെ വിജയം, ഈ നിന്ന് നിസ്കരിക്കുന്ന മുസല്ലയിൽ നിന്നാണ് നമ്മുടെ വിജയം, ഈ ചൊല്ലുന്ന ഔറാദിൽ നിന്നാണ് നമ്മുടെ വിജയം, ഈ പാരായണം ചെയ്യുന്ന ഖുർആൻ എന്നാണ് നമ്മുടെ വിജയം. നമ്മൾ ജയം നേടിയത് തെരുവിലിറങ്ങിയിട്ട് കലബില ബഹളുണ്ടാക്കിയിട്ടല്ല, മുസല്ലയിലിരുന്ന് ധ്യാന നിമഗ്നനായി നിസ്കരിച്ചിട്ട് നേടിയ വിജയമാണ്. അതുകൊണ്ടാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മെസ്സേജ് അയക്കുകയാണ്, അല്ലയോ ഖലീഫ, 3000 പേരുള്ള ഒരു സൈന്യത്തെ വേഗം അയക്കണം, എന്നാലേ നമുക്കിവിടെ ജയിക്കാൻ പറ്റൂ. 3000 പേരുള്ള സൈന്യത്തെ എത്രയും പെട്ടെന്ന് മദീനയിൽ നിന്ന് ഈജിപ്തിന്റെ ഭാഗത്തേക്ക് അയക്കണം, എന്നാലേ ജയിക്കാൻ പറ്റൂ. കത്തൊക്കെ വായിച്ചു നോക്കി ഖലീഫ, 3 പേരെ അയച്ചു, എന്നിട്ട് കത്തും കൊടുത്തു, കൊല്ലുൻ ബി അൽഫ് റജുൽ, ഓരോരുത്തരും 1000 പേരത് ജീവിക്കാൻ പറ്റുന്നവരാണ്. 3000 വേണ്ട സ്ഥലത്തേക്ക് മദീനയിൽ നിന്ന് ഈമാനുള്ള 3 നാളുകളാ പോകുന്നത്. കൊല്ലും ബി അൽഫി റജുലിൻ റജുലും ബി അൽഫി റജുൽ, 1000 പേരെ നേരിടാൻ പറ്റുന്ന ഈമാനിക ദാർഢ്യതയുള്ള ഓരോരുത്തരെയാണ് മദീനയിൽ നിന്ന് പുണ്യപ്രവാചകരുടെ ഖലീഫമാര് പറഞ്ഞുവിട്ടത്. അവരെങ്ങനെയാണ് മോനെ 1000 പേരെ മറികടക്കാൻ പറ്റുന്ന ഒരാളായത്? അവരെ കറങ്ങി നടന്നിട്ടല്ല, നിസ്കാരം കഥാക്കിയിട്ടല്ല, മദ്യക്കോപ്പ യുടെ ചുറ്റും ഇരുന്നിട്ടല്ല, മയക്കുമരുന്നിന്റെ കൂട്ടിക്കൊടുത്തിട്ടല്ല അവരായിരം പേരെ മറികടക്കാനായത്. അവരുടെ ഈമാൻ കൊണ്ടാണ്, ഇബാദത്ത് കൊണ്ടാണ്, ഖുർആൻ പാരായണം കൊണ്ടാണ്. അവിടെയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു ജലാശയത്തിന് മുമ്പിൽ നിൽക്കുമ്പോ മുറിച്ചു കടക്കാനുള്ള പാലമില്ല, കയറി പോകാനുള്ള യാനമില്ല. ഉടനെ വിളിച്ചു പറയുന്നു, യാ ഖൈലല്ലാഹ്, അല്ലാഹുവിന്റെ കുതിരകളെ വരൂ. കടൽക്കാക്കകളെ പോലെ ഖാദിസിയ പ്രയാണത്തിൽ സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വെള്ളത്തിന്റെ മേലെ കൂടെ പറന്നങ്ങട് പോവാണ്, നടന്നു പോവുകയാണ്. അവരെ സമുദ്രം ആഴ്ത്തിയില്ല. അവർക്കുള്ള പവർ അല്ലാഹുവിലുള്ള ഈമാനാണ്.
അല്ലയോ മോനെ, സഫീന റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന സിംഹത്തോട് പറയുകയാണ്, അന സാഹിബു റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. സിംഹത്തോട് പറയാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ. സിംഹം മെല്ലെ തലകുലുക്കിയിട്ട് അങ്ങോട്ട് കൊണ്ട് കാണിച്ചു കാണിച്ചു തിരിച്ചു വരുമ്പോഴും അപ്പോഴൊന്ന് തലകുലുക്കിയിട്ട് രണ്ട് തൊണ്ടനക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ട് കാണിച്ചു കൊടുത്തു, പൊയ്ക്കോളാം. എന്താണ് ആ സിംഹത്തിന്റെ തൊണ്ടനക്കലിന്റെ രഹസ്യം? ഹബീബായ തങ്ങൾക്കുള്ള സലാമും ക്ഷേമാന്വേഷണവും, സിദ്ദീഖ് തങ്ങളെ കുറിച്ചുള്ള ക്ഷേമാന്വേഷണം, ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ചുള്ള ക്ഷേമാന്വേഷണം. ആ സ്വഹാബിയുടെ പിൻഗാമികളാണ് നമ്മൾ. നമ്മൾ കാർട്ടൂണും കണ്ടിരിക്കുക, ഗെയിമും നോക്കിയിരിക്കുക. എങ്ങനെയാണ് ഈ സമുദായത്തിന്റെ അതിജീവനം സാധ്യമാകുന്നത്? എന്റെ ഉമ്മപങ്ങന്മാർ അറിയണം. ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഉമ്മമാര് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ച ഉമ്മയാണ്, ഉമറുൽ ഫാറൂഖ് തങ്ങളെ പ്രസവിച്ച ഉമ്മയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങളെ പ്രസവിച്ച ഉമ്മയാണ്. എന്തേ ഇന്നത്തെ ഉമ്മമാർക്ക് ഒരു ഉമർ തങ്ങളെ പ്രസവിക്കാൻ പറ്റാത്തത്? അത് ഉസ്താദ് സിസേറിയനായോണ്ടാണ് ഞാൻ ചോദിക്കണ ആ അർത്ഥത്തിലല്ല. എന്തേ നിങ്ങൾക്ക് ഇന്ന് ഒരു ധീരനായ ഒരു ഈമാനുള്ള യുവാവിനെ പ്രസവിക്കാനാവാത്തത്? അതിന് ഉമ്മ നല്ല ഉമ്മ ആവണം, എന്നാലേ മോൻ നല്ല മോനാവും, നല്ല മുതുകിൽ നിന്ന് നല്ല ഗർഭാശയങ്ങളിലേക്ക് വരണം, നല്ല മുതുകിൽ നിന്ന് നല്ല ഗർഭാശയങ്ങളിലേക്ക് വരണം. അതുകൊണ്ട് കാലത്തെ അതിജീവിക്കാൻ പറ്റുന്ന മഹാന്മാരെ, മുഹമ്മദുൽ ഫാത്തിഹനെ, സലാഹുദ്ദീൻ അയ്യൂബി, ഉമറുൽ മുഖ്താറിനെ, ഉമറുൽ മുഖ്താറിനെ പ്രസവിക്കാൻ പറ്റുന്ന ഉമ്മമാരില്ലാത്ത കാലമാണിത്. പ്രിയമുള്ള സഹോദരിമാരറിയണേ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളാണ് നമ്മൾ അറിഞ്ഞ് ജീവിക്കേണ്ടത്. പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. എന്റെ പ്രിയമുള്ള യുവാവേ, എന്റെയും നിന്റെയും ജീവിതം ഈ സോഷ്യൽ മീഡിയയിൽ കൊല്ലാനുള്ളതല്ല. ഇസ്ലാമിന് രഹസ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്, പ്രൈവസിയിൽ വലിയ മൂല്യമുണ്ട്. ഒരാളുടെയും സ്വകാര്യത ചോർത്താൻ ഇസ്ലാം പറയണില്ല. എന്തിനാണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ സമ്മതം ചോദിച്ച് സലാം പറയാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. അതാ ഇസ്ലാമിന്റെ നിയമം. പിന്നുണ്ടോ ഒരാളെ ഒളിക്യാമറ വെച്ച് ഒപ്പിയെടുത്തിട്ട് ചാനലിലിടുന്നത്? മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സലാം പറഞ്ഞ് സമ്മതം വാങ്ങാതെ നിന്റേതല്ലാത്ത ഒരു വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ സഹോദരിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ? എന്റെ സ്വന്തം പെങ്ങളെ വീട്ടിലേക്ക് ഞാൻ കോളിംഗ് ബെല്ലടിക്കാതെ ഡോറ് തുറന്നു നടക്കാണ്, കയറി അങ്ങ് ചെല്ലാൻ പറ്റുമോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അതുഹിബ്ബു അൻ തറാഹാ ഉരിയാന, അവളെ നഗ്നയായി കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, വീടിന്റെ ഉള്ളിലായതുകൊണ്ട് ഒരു പക്ഷേ അവർ വസ്ത്രം മാറ്റുന്ന നേരമാകാം, കുളിച്ചിട്ട് വന്ന സമയമാകാം. ഒരാളുടെ വീടെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വകാര്യതയാണ്. അങ്ങനെ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല. ഒരു വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചാൽ റോഡിന് ഡോറിന് നേരെ നിൽക്കാൻ പാടില്ല. ഒരു വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിച്ചിട്ട് ഡോറിന്റെ നേരെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കണം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി. എന്താ കാരണം? പെട്ടെന്ന് നിന്ന് ഡോർ തുറക്കുമ്പോ അടുക്കളന്റെ അപ്പുറം വരെ കാണുന്ന വീടാ ഇന്നത്തെ വീടൊക്കെ. അപ്പൊ ചിലപ്പോൾ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രത്തോടുകൂടി നിൽക്കുന്ന സ്ത്രീകളെ നീ കാണേണ്ടി വരും. അല്പം ഒന്ന് മാറി നിന്നാൽ വീട്ടുകാരെ നോക്കും, ആരാ വന്നത്? ശ്രദ്ധയോടുകൂടി അവർ കൈകാര്യം ചെയ്യും. എന്നു മാത്രമല്ല, നീ നിന്റെ സ്വന്തം വീട്ടിലേക്ക് മുന്നറിയിപ്പില്ലാതെ കടന്നു ചെല്ലാൻ പാടില്ല. ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുമ്പോൾ മുന്നറിയിപ്പില്ലാതെ കടന്നു ചെല്ലാൻ പാടില്ലെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാളുടെ വീട്ടിലല്ല,
ഞാൻ എന്റെ വീട്ടിൽ, ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടിപ്പോ ഒരു ആഴ്ച കഴിഞ്ഞു, ഞാൻ പൊടുന്നര രാവിലെ അങ്ങോട്ട് കയറിച്ചില്ല, അങ്ങനെ ചെല്ലാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബത്തിന്റെ കൂടെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരികയാണ്. സ്വഹാബയോട് പറഞ്ഞു, സ്വഹാബ, രാത്രിയാണ് നമ്മൾ മദീനയിലെത്തുന്നതെങ്കിൽ നിങ്ങളാരും രാത്രിയിൽ തന്നെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. രാത്രിയിൽ അസമയത്ത് ചെന്ന് മുന്നറിയിപ്പില്ലാതെ കയറാൻ പാടില്ല. കാരണം വീട്ടുകാർ നന്നായി ഉറങ്ങുന്ന സമയമായിരിക്കാം, നിന്നെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയമായിരിക്കാം, അങ്ങനെ പോകാൻ പാടില്ല. രാവിലെ വരെ പള്ളിയിലോ മറ്റോ കഴിച്ചു കൂട്ടിയിട്ട് രാവിലെ മാത്രമേ വീട്ടിലേക്ക് ചെല്ലാവേ. ഇന്ന് ഫോൺ ഉള്ള കാലമാണ്, അപ്പൊ നമുക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ പൊടുന്നനെ ചെന്നാൽ വീട്ടിലെല്ലാം ഡിസോർഡർ ആയിരിക്കും. ചിലപ്പോ വീട്ടുകാരനില്ലാത്തല്ലേ, തൽക്കാലം അവിടെ കിടക്കട്ടെ, ഡിസോർഡർ ആയിരിക്കും. നീ ചെല്ലുമ്പോ നിന്റെ വീട് ഡിസോർഡർ ആയി കിടക്കുന്ന കണ്ടാൽ നിനക്കത് പ്രയാസമായ. നിന്റെ ഭാര്യ ചിലപ്പോൾ ജോലി കഴിഞ്ഞ മുഷിഞ്ഞ വേഷത്തിലായിരിക്കും നീ വരുന്നെന്ന പരിഗണനയുണ്ടാവില്ല. അങ്ങനെയൊന്നും അനിഷ്ടം നിന്റെ വീട്ടിൽ വരാൻ പാടില്ല. ഈ പ്രഖ്യാപനത്തെ ശ്രദ്ധിക്കാതെ പോയ ഒന്ന് രണ്ട് സ്വഹാബിമാരുണ്ട്, അവര് വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പോയ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബിൻ റവാഹ. അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹു പൊടുന്നനെ രാത്രിയിൽ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കാണുന്നത് ഭാര്യയുടെ തലമുടി ആരോ ഒരാൾ വാർന്നുകൊണ്ടിരിക്കുന്നതാണ്. ആണോ പെണ്ണോ എന്നൊന്നും വേഗം നോക്കിയില്ല, ഉറയിൽ കിടന്ന വാളം ഊരുകയാണ്. ഉടനെ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്റെ ചെറുപ്പക്കാരിയായ ഭാര്യ പറയുകയാണ്, ഇലൈക അന്നീ യാ അബ്ദല്ലാഹ്, അരുതാത്തത് ചെയ്യല്ലേ, ഹാദിഹി ജാറത്തി, ഇതെന്റെ അയൽവാസിയായ കൂട്ടുകാരിയായ പെണ്ണാണ്, ആണല്ല. നിബിധങ്ങൾ പറഞ്ഞു, ആ സമയത്ത് അങ്ങനെ വീട്ടിൽ പോയി കയറാൻ പാടില്ല. അബ്ദുല്ലാഹിബ്നു റവാഹ പോയി പോയി പെട്ടെന്ന് നിലാ വെളിച്ചത്തിൽ കണ്ടു, ഭാര്യയുടെ തലയാരോ വാർന്നു കൊടുക്കുന്നു. ഏതെങ്കിലും പുരുഷന്മാരോന്ന് ഉദ്ദേശിച്ചു, വേഗം വാളം ഊരി. ഉടനെ ആ സഹോദരി വിളിച്ചു പറഞ്ഞു, ഇലൈക്കന്നി എന്ന് പറഞ്ഞില്ലെങ്കിൽ രണ്ടിന്റെയും കഥ കഴിഞ്ഞതു തന്നെ. ഇതുപോലെ നിങ്ങളുടെ നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനുകൂലമായ സാഹചര്യമുണ്ടാകാനാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു തരുന്നത്. മുന്നറിയിപ്പില്ലാതെ നീ നിന്റെ സ്വന്തം വീട്ടിലേക്കും ചെല്ലാൻ പാടില്ല. ചില ഗൾഫുകാരുണ്ട്, ഒരു സർപ്രൈസ് ആവട്ടെ, ഞാൻ ആരോടും പറയാതെ വീട്ടിൽ ചെന്നു കയറാം, അങ്ങനെ പോകാൻ പാടില്ല, അത് സുന്നത്തിനെതിരാണ്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, നമ്മുടെ പക്കലുള്ള ഇസ്ലാം ഏതാണെന്നറിയുമോ? ജീവിതത്തിന്റെ എല്ലാ നടപടിക്രമങ്ങൾക്കും മാതൃക തന്ന ഇസ്ലാമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നയിടത്തേക്ക് വരാം. നീ ഒരു മുസ്ലിമായി നടക്കണം, നിന്റെ കാൽവെപ്പുകൾ മുസ്ലിമിൻ്റെതാവണം, നിന്റെ ഹെയർ സ്റ്റൈൽ മുസ്ലിമിൻ്റെതാവണം, നിന്റെ ഭാഷ മുസ്ലിമിൻ്റെതാവണം, നിന്റെ പെരുമാറ്റം മുസ്ലിമിൻ്റെതാവണം. നീ മറ്റുള്ളവരോട് സമീപിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ സമീപനമാവണേ എന്റെ പൊന്നുമോനെ. നിന്റെ തലമുടി വെട്ടേണ്ടത് ഏതോ അമേരിക്കക്കാരൻ പറഞ്ഞതുപോലെയല്ല, ഏതോ സിനിമാ നടൻ പറഞ്ഞതുപോലെയല്ല, ഏതോ ക്രിക്കറ്റ് സ്റ്റാർ പറഞ്ഞതുപോലെയല്ല. നിന്റെ മുടി വെട്ടേണ്ടത് മദീനയുടെ രാജാവ് പറഞ്ഞതുപോലെയാണ്. അതാണ് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും വലിയ റോൾ മോഡൽ ഹബീബായ തങ്ങളാണ്. നീ എന്തെല്ലാം കോലങ്ങളാ ഹെയർ സ്റ്റൈലിലാക്കി വെക്കുന്നത്,
അതിന്റെ പേരൊന്നും എനിക്കറിഞ്ഞില്ല. ഒറ്റപ്പെട്ട മുത്തല്ലിമീങ്ങളെ തലപ്പാവൊക്കെ എടുത്ത് നോക്കിയാൽ മോഡൽ ചിലപ്പോ കാണുമോന്നൊരു സംശയം, അത്രയും വ്യാപകമായി. എന്നാൽ നമ്മുടെ ഹെയർ സ്റ്റൈല് തീരുമാനിക്കേണ്ടത് ആരാ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഞാൻ മദീനയിലേക്കുള്ള പതികനാണ്, സഞ്ചാരിയാണ്. ലോകമാകമാനമുള്ള മാനവികതയുടെ ഉള്ളറകളിൽ പ്രണയത്തിന്റെ നിലവറകൾ ഒരുക്കിയ കലവറയില്ലാത്ത സ്നേഹത്തിന്റെ നേതാവ്, ഉലകത്തെ മുഴുവനും ഉണ്മയിലേക്ക് കൊണ്ടുവന്ന അത്യുജ്വലമായ പ്രഭാവത്തിന്റെ നായകൻ, ലോകമാകമാനമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് സ്നേഹത്തിന്റെ നാദമുയരുന്ന ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മോനെ നമ്മുടെ മാതൃക. സമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ, സമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ, മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുക്കൂമത്ത് ഹേ. അഹമ്മദീയ വിലാസം കൊണ്ട് ആധികാരികതയുള്ള മദീനയുടെ രാജാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ സമുദായത്തിന്റെ ഒരു മെമ്പർ എങ്ങനെയാണ് തലമുടി വെട്ടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള ഏതെങ്കിലും സലൂണുകാരനല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ബാർബർമാരല്ല തീരുമാനിക്കേണ്ടത്. ആരാണ് ചമൻ ചമൻ കതിൽ കശി ഗുലോങ്കഹി വശബിനമീ വൈതന പ്യാരനാമുഹേ, നബി 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 ഹബീബായ തങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാവണമെന്ന്. ഇത് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല. നിങ്ങളുടെ പാൻസിന്റെ അളവും വണ്ണവും തിണ്ണവും തീരുമാനിക്കേണ്ടത് ആരാണ്? തങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തേ ഞാനിത് പറയാനുള്ള കാരണം, ഒരു നാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലൂടെ നടക്കുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം നിലത്ത് കിടന്ന് എഴയുന്നുണ്ട്. നിലത്തിങ്ങനെ വലിച്ചഴയുന്ന വസ്ത്രവുമായിട്ട് ഒരാള് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ അവളെ തഖ്വയുണ്ടാകാനും നല്ലത് നീ ആ വസ്ത്രം ഉയർത്തി ഉടുക്കലാണ്. വസ്ത്രം നിലത്ത് കിടന്നു കഴിഞ്ഞാൽ വേഗം കേടുന്നു. മോനെ എന്നിൽ മാതൃകയില്ലേ നിനക്ക്? ആ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഹബീബായ തങ്ങളിൽ മാതൃകയില്ലേ? നമ്മുടെ മാതൃക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ആ തങ്ങൾ പറഞ്ഞു തന്ന ലിമിറ്റ്സ് പാലിക്കണം. എല്ലാരും കന്തൂറായിട്ട് നടക്കണം എന്നല്ല പറഞ്ഞേ, എല്ലാരും ജുബ്ബായിട്ട് നടക്കണം എന്നല്ല പറഞ്ഞേ. ഇസ്ലാം പറഞ്ഞ നിയമങ്ങളുടെ ലിമിറ്റ് പാലിച്ചിരിക്കണം. സഹോദരിമാരോ, ഇസ്ലാം പറഞ്ഞ ലിമിറ്റ് പാലിച്ചിരിക്കണം. ഏത് വസ്ത്രം എന്നതല്ല, ഏതു നിയമത്തിലധിഷ്ഠിതമായ വസ്ത്രം എന്നതാണ് പ്രധാനം. അങ്ങനെ ഹബീബായ തങ്ങള് പറഞ്ഞു, പുരുഷന്മാരുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല. ചില ആളുകൾ സുജൂദിലേക്ക് പോയാൽ എല്ലാ വസ്ത്രങ്ങളും പുറത്തു കാണുകയാണ്. അങ്ങനെ മാനക്കേടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ചില ചെറുപ്പക്കാരോ ഇന്നാലില്ല, അല്ലാഹു നല്ല പൂർണമായ പാൻസ് ധരിക്കാൻ നിഅമത്ത് കൊടുത്തപ്പോഴും അതാ മുട്ടുവരെയുള്ള നിക്കറുമിത്ത് നടക്കുന്ന പരിഷ്കാരികൾ, നാണമില്ലേ മോനെ, ബർമുടാന്നോ എന്ത് മുടാന്നോ എന്ത് പേരിട്ടാലും വേണ്ടില്ല. അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്നത് മാനക്കേടല്ലേ മോനെ?
പൂർണമായ വസ്ത്രം ധരിക്കാൻ റബ്ബ് നിനക്ക് നിയമത്ത് തന്നപ്പോൾ നീ മുട്ടുവരെയുള്ള വസ്ത്രം ധരിക്കുകയാണ്. മാന്യതയില്ലാത്ത വസ്ത്രധാരണ, മാന്യതയുള്ള വസ്ത്രധാരണത്തിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാന്യതയ്ക്ക് വലിയ മാതൃകയാണ്. തങ്ങളുടെ വീട്ടിന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു സംഘം കാണാൻ വന്നാൽ തങ്ങൾ അങ്ങനെ ഇറങ്ങി ചെല്ലൂല, തങ്ങൾ എന്ത് ചെയ്യും? ഉള്ളതുപോലെ ഒന്നും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വീട്ടിലുള്ള തോൽപാത്രത്തിലെ വെള്ളത്തിലേക്ക് നോക്കി, കണ്ണാടിയില്ല നോക്കാൻ, ആ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് തലപ്പാവൊന്ന് ശരിപ്പെടുത്തു, എന്നിട്ടാണ് പോവുക. ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഇതുപോലെ എല്ലാവരുടെയും മാന്യതകളുണ്ട്, അരമനകളുടെ രഹസ്യങ്ങളുണ്ട്. ഒരു രഹസ്യത്തെയും നിങ്ങളെ ഭേദിക്കാൻ പാടില്ല. ഒരാളുടെയും പിന്നാലെ ഒളിക്യാമറ വെക്കാൻ നിയമമില്ല മോനെ, നിയമമില്ല. അവനെങ്ങനെ നോക്കാൻ എനിക്ക് അധികാരമില്ല. നമ്മുടെ വീട്ടിന്റെ വീട്ടിൽ ഒരു ചെറിയ സുഷിരണ്ട്, അതിലൂടെ ഒരാൾ ഇങ്ങനെ നോക്കുകയാണ്, ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചാൽ അതിന് പരിഹാരം കൊടുക്കേണ്ടതില്ല. അങ്ങനെ വീട്ടിലേക്ക് നോക്കാൻ പാടില്ല. പിന്നുണ്ടോ അപ്പുറത്തെ വീട്ടിലെ കുളിപ്പുരയിൽ ക്യാമറ വെക്കുന്നത് ന്യായീകരിക്കാൻ പറ്റില്ല, അറിയാതെ ഇങ്ങനെ പിടിക്കാൻ. ഇന്ന് എവിടെ ഇരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എവിടെയും ഇരിക്കാൻ പറ്റില്ല. ക്യാമറകളുടെ മായാലോകം മാമാങ്കങ്ങൾ തീർക്കുന്ന കാലം മോനെ, ഇതിനു മുഴുവനും നമ്മളെ കണക്ക് പറയേണ്ടതാണ്. എന്റെ ഉമ്മ വെങ്ങന്മാരെ, തമാശ കളിക്കാൻ ന്യായമില്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ലഭിച്ച സൗകര്യങ്ങളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടും. അല്ലാഹു തന്ന ഓരോന്നിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഐഫോണിനെ കുറിച്ച് ചോദ്യമുണ്ട്, ടാബിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കോസ്മെറ്റിക്സുകളെ കുറിച്ച് വരെ ചോദ്യമുണ്ടാകും. പത്ത് രൂപയ്ക്ക് പെൻസിൽ വാങ്ങിയതല്ലേ? ചില വീട്ടിൽ ചെന്നുണ്ടാവും പഠിച്ചതിന് ഒരു ഒരു മുഴുള്ള ഒരു കുട്ടി ഉണ്ടാവും, 12 കുട്ടികളുടെ കളിക്കോപ്പുകൾ ഉണ്ടാവും. ഞാൻ എന്റെ പണം കൊണ്ട് മേടിച്ച മൂല്യരെ ആചാര്യ കൊമ്പ് പറയാനില്ല, പണങ്ങൾക്കില്ല, പണം അള്ളാന്റെ പണമാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഒരു മാന്യമായ ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്നതിന് ഇസ്ലാമിൽ വരും അതല്ല. പക്ഷേ ഷോറൂമിലുള്ള മുഴുവൻ കളിപ്പാട്ടവും വാങ്ങിക്കൊടുത്താൽ എന്റെ പത്രാസാവൂ എന്ന് പറഞ്ഞാൽ അത് ഇസ്രാഫാണ്, ആ പൈസ നഷ്ടപ്പെടുത്തലാണ്. അള്ളാന്റെ അടുക്ക കണക്ക് പറയേണ്ടതാണ്. അള്ളാഹുത്തര ചോദിക്കോടോ, നിനക്ക് 50,000 റുപ്യ എന്നിട്ട് എന്താക്കി? 45,000 മോനെ കളിപ്പാട്ടം വാങ്ങി അള്ളാ, അതിനാപ്പ നിനക്ക് പൈസ തന്നു. ചില വീട്ടിലൊക്കെ ചെന്നാ കാണും, മാന്യമായൊരു കുട്ടിക്ക് കളിപ്പാട്ടം വാങ്ങുന്നതിന് ഇസ്ലാം എതിരൊന്നുമില്ല, പക്ഷേ അതിൽ ഇസ്രാഫ് പാടില്ല. സഹോദരിമാരെ, നിങ്ങൾക്ക് അനാവശ്യമായ അടിസ്ഥാന സൗന്ദര്യം കീപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാം, എണ്ണ വാങ്ങാം, ചീർപ്പ് വാങ്ങാം, അതിനൊന്നും ഇസ്ലാമിന് വിരോധമില്ല. അതേസമയത്ത് അനാവശ്യമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിയാൽ പറയുന്നത് വെറുതെ അല്ല. 250 കൊല്ലം ജീവിച്ച സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. 250 എന്ന് ഞാൻ മാറി പറഞ്ഞതല്ല, 250 വയസ്സുവരെ ജീവിച്ച സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ അങ്ങ് പേർഷ്യയിലെ ഇസ്ഫഹാനിലെ ഗവർണറുടെ മകനായിരുന്നു. അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും അനുയായികളെ കണ്ടുമുട്ടി കാലങ്ങളേറെ സഞ്ചരിച്ച് മദീനയിൽ വന്ന് കാത്തു നിന്നു. മദീനയിലേക്ക് ഹബീബായ തങ്ങൾ വരുന്നത് കാത്തു നിന്ന മഹാനാണ് സൽമാനുൽ ഫാരിസി. സൽമാൻ തങ്ങൾ യഥാർത്ഥത്തിൽ മന്ത്രിയുടെ മോനാണ്, ഗവർണറുടെ മകനാ, പക്ഷേ ഇസ്ലാം സ്വീകരിച്ചു. അവസാനം ബന്ദിയായി മദീനത്ത് കൊണ്ടുവന്ന് അടിമക്കമ്പോളത്തിൽ വിൽക്കപ്പെട്ടു. ഒരു ജൂതന്റെ വീട്ടിൽ അടിമയായി കഴിയുക. എന്തിനാ മദീനത്ത് വന്ന് നിൽക്കുന്നത്?
ഹബീബായ തങ്ങൾ വാഗ്ദത്ത പ്രവാചകൻ വരും. എന്റെ മുൻകാലത്തെ ഗുരു, തൗറാത്ത് പഠിച്ച ഇഞ്ചിയിൽ പഠിച്ച ഗുരു എന്നോട് പറഞ്ഞു, ഇനി ആരും മോനെ ഇവിടെ നിനക്ക് മാർഗദർശനം നൽകാനില്ല, ഇനി ഒരു നബി വരാനുണ്ട്. ഈത്തപ്പഴം നിറഞ്ഞു നിൽക്കുന്ന യസരിബിന്റെ മണ്ണിലാ നബി വരും. അങ്ങനെ അവിടേക്ക് വന്ന് കാത്തു നിന്ന സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജൂതന്റെ തോട്ടത്തിലെ ഈത്തപ്പനയിൽ മേലെ ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ മുതലാളിയോട് ഒരാള് വന്ന് പറയുന്നു, മുഹമ്മദ് നബി എന്ന പ്രവാചകൻ മക്കയിൽ നിന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് ഈത്തപ്പനെ താഴെ ഇറങ്ങിട്ട് വെച്ചു, എന്താ അപ്പങ്ങൾ പറഞ്ഞത്? പ്രവാചകൻ വരുന്നു. അത് നീയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നീ പോയി പണിയതോളൂ, ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞു. സൽമാൻ തങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ ഓർമ്മ വീ ഓർമ്മ കുറേ ദിവസം നോക്കി, ഒന്ന് പോയി നോക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു ദിവസം വൈകുന്നേരം പോയി നോക്കി, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുകയാണ്. തന്റെ മുൻഗാമിയായ ഗുരു പറഞ്ഞു കൊടുത്ത അടയാളങ്ങളുണ്ട്, ആ അടയാളം വെച്ച് പരീക്ഷിച്ചറിയേണ്ടതുണ്ട്, ഇത് നബിയാണോ? സൽമാൻ റളിയല്ലാഹു അൻഹു ആദ്യത്തെ ദിവസം ചെന്നിട്ട് ഒരു താലത്തിൽ കാരക്ക കൊണ്ട് ചെല്ലുകയാണ്. ചെയ്തിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇത് സദഖയാണ്. ഹാ മോനെ, ഞാൻ സദഖ കഴിക്കൂല. തിരിച്ചു തന്റെ ഗുരു പറഞ്ഞ ഒരു അടയാളാണ് പ്രവാചകൻ സദഖ കഴിക്കൂല. അപ്പൊ തിരിച്ചു വന്നു, ഒരടയാളം കിട്ടി, ശരിയാണ്. രണ്ടാമത്തെ ദിവസം ഒരു താലത്തിൽ കാരക്കയുമായി ചെന്നിട്ട് പറഞ്ഞു, ഇത് ഹദിയയാണ്, സമ്മാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയാണ്. സൽമാൻ തങ്ങൾക്ക് രണ്ടാമത്തെ അടയാളം ബോധ്യപ്പെട്ടു. ഇനി ഒരടയാളം കൂടി അറിയാനുണ്ട്. അല്ലയോ മോനെ, സൽമാനെ, വാഗ്ദത്ത പ്രവാചകൻ മദീനയിൽ വരുമ്പോൾ നീ മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കണം. മൂന്നാമത്തേത്, അവിടുത്തെ ചുമലിൽ പ്രവാചകത്വത്തിന്റെ മുദ്രയുണ്ടാകും. ജന്നത്തുൽ ബഖയിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണെന്നൊരു നിവേദനത്തിൽ കാണാം, അല്ല മസ്ജിദ് നബവിയുടെ പരിസരത്താണെന്ന് വേറെ ഒരു നിവേദനത്തിൽ കാണാം. സൽമാൻ തങ്ങൾ പോയി ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുക, ചുമലൊന്ന് നോക്കണല്ലോ. ചെന്നിങ്ങനെ കറങ്ങുമ്പോ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ഖാതമുൻ നബുവത്ത് നോക്കാൻ വന്നാണോ? എന്നാ കണ്ടോളൂ എന്ന് കാണിച്ചു. മൂന്ന് കാര്യങ്ങളും ബോധ്യപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു അന്നൊരു ജൂതന്റെ അടിമയാണ് മദീനയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി. പിന്നെയും അടിമത്വത്തിൽ കുറെ കാലം കഴിഞ്ഞു. ചരിത്രം മുഴുവനും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പിന്നീട് ഹബീബായ തങ്ങൾക്ക് ഹന്ദഖിന്റെ കിടങ്ങ് കീറാനുള്ള യുദ്ധശാസ്ത്രം പറഞ്ഞു കൊടുത്തിട്ട് യുദ്ധത്തിന് ലീഡ് ചെയ്തു. പിന്നീട് സൽമാൻ തങ്ങൾ ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് ഇസ്ഫഹാനിലേക്ക് പോയി. അതിനിടയിലാണ് കല്യാണം കഴിച്ചത്. ആ സൽമാൻ റളിയല്ലാഹു അൻഹു ഇസ്ഫഹാനിൽ ചെന്നപ്പോൾ 200 വയസ്സു കഴിഞ്ഞു, ഒരു വീടുണ്ടാക്കിയിട്ടില്ല. എല്ലാവരും വന്ന് പറഞ്ഞു, ഓ സൽമാൻ, ഒരു വീടുണ്ടാക്കണേ. എല്ലാരും പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ കാൻഗാഹി താമസിച്ചാ പോരാ, ഇവിടെ മുസാഫിർ ഖാനെ താമസിച്ചാ പോരാ, ഒരു വീടുണ്ടാക്കിക്കോളൂ. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ സൽമാൻ തങ്ങൾ, എന്നങ്ങൾ വീടുണ്ടാക്കാം, നിൽക്കുമ്പോൾ തല തട്ടണം, കിടക്കുമ്പോൾ കാലുമുട്ടണം, അത്രയുള്ളൊരു വീടുണ്ടാകും. അങ്ങനത്തെ ഒരു വീടുണ്ടാക്കി. ആ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് പേടിയാണ്, ഞാൻ വീട് വലുതുണ്ടാക്കിയാൽ കണക്ക് പറയേണ്ടി വരുമോന്ന്. സൽമാൻ തങ്ങൾ പറഞ്ഞു, നിന്നാൽ തലമുട്ടുന്നതും കിടന്നാൽ കാൽമുട്ടുന്നതുമായ വീടുമതി. അങ്ങനെ മഹാനവരുകൾ ആ വീട്ടിൽ മരണശയ്യയിൽ കിടക്കുകയാണ്. ഒരു ബേജാറ് കാണുന്നു. എന്താ സൽമാനെ ബേജാറാകുന്നത്? ഈ സൽമാൻ തങ്ങൾ ഏതാണെന്നറിയുമോ? എല്ലാവരും നബി തങ്ങളോട് പറഞ്ഞു, വാപ്പാന്റെ പേരു ചേർത്ത് പറഞ്ഞു, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ ഹുദാഫ,
അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഓരോരുത്തരും വാപ്പാന്റെ പേര് ചേർത്ത് പറയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ വാപ്പന്റെ പേരെന്താ? സൽമാനുൽ ഇസ്ലാം. എന്റെ വാപ്പന്റെ പേര് ഇസ്ലാം. എന്റെ വാപ്പന്റെ പേര് ഇസ്ലാമാണ്, സൽമാനുൽ ഇസ്ലാം. സൽമാനു ബിനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ സൽമാനുൽ ഫാരിസി തങ്ങൾ, എനിക്കെല്ലാമെല്ലാം ഇസ്ലാമാണ്. പണ്ട് ഞാൻ ഇസ്ഫഹാനിൽ നിന്നിറങ്ങിയപ്പോ എന്റെ വാപ്പ എവിടെയെന്ന് നോക്കിയില്ല. ഞാൻ കണ്ടത് എന്റെ വാപ്പ ഇസ്ലാമാണ്, എന്റെ ഉമ്മ ഇസ്ലാമാണ്, എല്ലാം എല്ലാം ഇസ്ലാമായി കണ്ട സൽമാനുൽ ഫാരിസി തങ്ങൾ അതാ മരണശയ്യയോടടുത്ത നേരത്തൊരു ബേജാറ്. കൂട്ടുകാരൻ ചോദിച്ചു, എന്തിനാണ് ബേജാറാകുന്നത്? ഉടനെ അവിടുന്ന് പറയാണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? അതിന് നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഈ കുടില് രണ്ട് തലേനുണ്ട് അവിടെ, ഒരു വിരിപ്പുണ്ട് അവിടെ, ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഇപ്പോ. അത് കേട്ട് വേദന തോന്നിയിട്ട് കൂട്ടുകാരനായ സഹാബി ഹദീജ ജനങ്ങൾക്ക്, അപ്പ സൽമാൻ തങ്ങൾ സമാധാനമായി. ആ സൽമാൻ ഫാരിസി തങ്ങൾ ഭാര്യയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ കുറെ കാലമായി കൊണ്ടു നടക്കുന്ന ചെറിയൊരു പാത്രമുണ്ട്, ചെറിയൊരു ഡപ്പി, ചെറിയൊരു പാത്രം, അതിൽ കസ്തൂരിയുണ്ട്, അത് വെള്ളത്തിൽ കലർത്തിയിട്ട് ഞാൻ ഈ കിടക്കുന്നതിന്റെ പരിസരത്തൊക്കെ ഒന്ന് തളിക്കണം, എന്നിട്ട് മെല്ലെ ഡോർ അടച്ചിട്ട് പുറത്തേക്ക് നിന്നോ. അസ്സലാമു അലൈക്കും. സൽമാൻ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു കിടക്കുകയാണ്. ഭാര്യ പറയുന്നു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉള്ളിൽ സംഭാഷണം കേൾക്കുന്നുണ്ട്, ആളെ കാണാനില്ല, സംഭാഷണമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ സംഭാഷണമില്ല, ചെന്നു നോക്കിയപ്പോൾ ഹബീബായ തങ്ങളുടെ പുന്നാര സ്വഹാബിയായ സൽമാൻ തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. അവരെ അവസാനം വരെ ആലോചിപ്പിച്ചത് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട്. അത് ഇന്റർനെറ്റ് എന്ന അനുഗ്രഹമായാലും, മൊബൈൽ എന്ന അനുഗ്രഹമായാലും, വൈഫൈ എന്ന അനുഗ്രഹമായാലും, സാറ്റലൈറ്റ് എന്ന അനുഗ്രഹമായാലും, ഏതേത് അനുഗ്രഹത്തെ കുറിച്ചും ചോദ്യമുണ്ട്. അത് നീ ദുരുപയോഗം ചെയ്തോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് തെറ്റു ചെയ്തോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് മോനെ, നിനക്ക് റബ്ബ് മൊബൈൽ നൽകിയത് അന്യ പെണ്ണിനോട് ചാറ്റ് ചെയ്യാനല്ല, വൃത്തികെട്ട സിനിമ കാണാനല്ല, അനാവശ്യങ്ങൾ ഷെയർ ചെയ്യാനല്ല. കമ്മ്യൂണിക്കേഷന്റെ റബ്ബ് തന്ന സംവിധാനമാണ്, അത് നീ വേണ്ടതിന് മാത്രം ഉപയോഗിക്കണം, വേണ്ടാത്തതിന് ഉപയോഗിക്കാൻ പാടില്ല. നിന്റെ ആയുസ് അതിൽ കൊല്ലാൻ പാടില്ല മോനെ. ടച്ച് സ്ക്രീനിൽ ജീവിതം കൊല്ലുന്ന ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും ജീവിതം അതിന് കളയാനുള്ളതല്ല. കണ്ടില്ലേ മോനെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു? 1080 ഷെയ്ഖുമാരിൽ നിന്ന് പഠിച്ച മഹാനായ പണ്ഡിതനാണ്. 1080 ഷെയ്ഖുമാരിൽ നിന്ന് പഠിച്ച മഹാനാണ്. ആരേ ബഹുമാനപ്പെട്ട സയ്യിദുനാ അൽ ഇമാമുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ അറിയുമോ മോനെ, 6-7 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കി. ഹാഫിള് അൽ ഹുജ്ജ
10 ലക്ഷം ഹദീസ് വരെ മനഃപ്പാടമാക്കി എന്ന നിവേദനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായ വാപ്പയുടെ മകനാണ്. ആ വാപ്പ സാധാരണ സമ്പന്നനല്ല, ഹലാലല്ലാത്ത ഒരു ഫിൽസും സമ്പാദിച്ചിട്ടില്ല. പണ്ഡിതനായ വാപ്പയാണ്, മുഹദ്ദിസായ വാപ്പയാണ് ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് മുഴുവനും ചെലവഴിച്ചത്. അറിയുമോ, ഇൽമ പഠിക്കാൻ വേണ്ടിയാണ്. 7 ലക്ഷത്തിലേറെ ഹദീസ് പഠിച്ച് മഹാനവറുകൾ കിതാബ് എഴുതാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ സമാഹരിച്ച കിതാബ് എഴുതാൻ അങ്ങനെ മഹാനവറുകൾ 7500 ചില്ലാനം ഹദീസുകളുള്ള സഹീഹുൽ ബുഖാരി എഴുതി. ആ സഹീഹുൽ ബുഖാരി എഴുതുമ്പോൾ ഓരോ ഹദീസും എഴുതുന്ന സമയത്ത് ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി ഇസ്തിഖാറത്തു ചെയ്യാതെ ഒരു ഹദീസും എഴുതിയിട്ടില്ല. അങ്ങനെ നോക്കിയാൽ 20,000 റക്അത്തിലേറെ മഹാനവറുകൾ നിസ്കരിച്ചു സഹീഹുൽ ബുഖാരി എഴുതാൻ. നമുക്കൊരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേരല്ല. ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരി എഴുതി എങ്ങനെയാ? ഓരോ ഹദീസ് എഴുതാൻ നേരവും വുളൂ പുതുക്കും, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ നിസ്കാരത്തിലൂടെ ഇസ്തിഖാറ ചെയ്യും, അല്ലാഹുവേ ഈ ഹദീസ് ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്ത് വെക്കണോ വേണ്ടേ, വെക്കണം എന്ന സൂചന കിട്ടിയതേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ 20,000 റക്അത്ത് നിസ്കരിച്ചു ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരി എഴുതാൻ. അതുകൊണ്ടാണ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മോനെ 10 വയസ്സുള്ളപ്പോൾ തന്നെ ഹദീസ് പഠിച്ച മഹാനാണ്. 16 വയസ്സുള്ളപ്പോൾ 2 ഹദീസിന്റെ ഗ്രന്ഥം മനഃപ്പാടമാക്കിയ മഹാനാണ്. 16 കൊല്ലത്തെ യാത്ര നടത്തിയ മഹാനാണ് ആ ഇമാം ബുഖാരി തങ്ങൾ ജീവിതം കൊണ്ട് സഹീഹുൽ ബുഖാരി എഴുതി. ഞാനും നീയും 62-ാമത്തെ വയസ്സിൽ ഒരു ചെറിയ പെരുന്നാൾ രാവിനാണ് ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായത്. 62 വയസ്സായ ഒരു ഹദീസ് പഠിക്കാൻ നമുക്ക് നേരം കിട്ടിയോ? ഒരു ഹദീസ് പഠിക്കാൻ ഈ 62 കൊല്ലം ഉള്ള ആയുസ് വന്നിട്ട് ഒരു ഹദീസ് പഠിക്കാൻ നേരം കിട്ടിയോ? ഇല്ല. ഇമാം ബുഖാരി തങ്ങൾ 1080 മുശായിഖന്മാരിൽ നിന്ന് ഹദീസ് പഠിച്ച് ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന് നിർദ്ധാരണം നടത്തി. അതിൽ നിന്ന് 7500 ചില്ലാനമുള്ള ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിൽ എഴുതി, വേറെ കിതാബുകൾ എഴുതി. ആ ജീവിതം ലോകാവസാനം വരെ അടയാളപ്പെടുത്തി. അല്ലയോ മോനെ, ഞാനും നീയും മരിച്ചു പോയാൽ ഈ ജീവിതം കൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? എവിടെങ്കിലുമൊക്കെ ജനിച്ചു വളർന്ന് മരിച്ചു വീഴുന്ന പൂച്ചക്കുട്ടിയെ പോലെ മരിക്കാനാണോ മോനെ ഞാനും നീയൊക്കെ ജനിച്ചത്? അങ്ങനാണെങ്കിൽ തൽക്കാലം മൊബൈൽ നോക്കി പുകയൊക്കെ വലിച്ച് കറങ്ങിയടിച്ചൊക്കെ നടന്നോളൂ. ഈ ജീവിതം കൊണ്ട് ചിലത് അടയാളപ്പെടുത്തണം. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജീവിതം ചിലത് അടയാളപ്പെടുത്താനുള്ള ജീവിതമാണ്. ഒരു പൂച്ചക്കുട്ടിയെ പോലെ മരിച്ചു പോകാനുള്ള ജീവിതമല്ല. ഒരു പുലിക്കുട്ടിയെ പോലെ ഒരു ദിവസമെങ്കിലും ജീവിച്ച് ഈ ജീവിതം കൊണ്ട് കർമ്മം ചെയ്യാനാവണം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചിലത് അടയാളപ്പെടുത്താനാവണം മോനെ. നമ്മുടെ മഹാന്മാരായ അലിമീങ്ങൾ പ്രായം മറന്ന് ക്ഷീണം മറന്ന് ഓടി നടക്കുന്നത് വെറുതെ അല്ല. അവരുടെ ജീവിതം കൊണ്ട് ചിലത് നിർമ്മിക്കാനാണ്. എന്താ മൊയ്ലിയാർക്ക് ഇനിയെങ്കിലും ഒന്ന് വിശ്രമിച്ചൂടെ? ഇല്ല, ആ മൊയ്ലിയാർ ചിലത് ചെയ്യാൻ വന്ന മൊയ്ലിയാരാ. വേറൊന്നിനും ചെയ്യുമ്പോഴല്ല. ലോകത്തൊരു ഭരണാധികാരി UN സെക്രട്ടറി ആണെന്ന് വെച്ചു. അയാളും മരിച്ചാലും 4 ദിവസം കഴിയുമ്പോൾ ആളുകൾ മറക്കും. അയാളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്ത്യ മഹാരാജ്യങ്ങളുടെ ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. നമ്മളെല്ലാം മറന്നുകൊണ്ടേ
എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ പ്രതിഭാശാലി സ്വതന്ത്ര ഇന്ത്യയിൽ വന്നിട്ടില്ല. നെഹ്റുവില്ല, ഗാന്ധിയും ഇന്ദിരയും ഇല്ല, രാജീവും ഇല്ല, ആരുമില്ല. കാരണം എന്താ? പ്രതിരോധത്തിനും ശാസ്ത്രത്തിനും രാഷ്ട്രഭരണത്തിനും മൂന്ന് മേഖലയിൽ കൈവച്ച ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സ്വതന്ത്ര ഇന്ത്യ. അതാണ് എ പി ജെ അബ്ദുൽ കലാം. പക്ഷേ അദ്ദേഹത്തിന്റെ പിന്തുടരാൻ ഇവിടെ ആളുകൾ എവിടെ? അതേ സമയത്ത് 1300 കൊല്ലം മുമ്പ് വഫാത്തായ ഷാഫിഈ ഇമാമതങ്ങൾ എവിടെ? ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ലോകത്തെ കോടാന കോടികൾ പിന്തുടരുകയാണ്. ലോകത്തെ ഭരണാധികാരികളെ ജനങ്ങൾക്ക് ആവശ്യമില്ല, അവരെ മരിച്ചാൽ ജനം മറന്നുപോയി. ഇന്ത്യയുടെ മുഴുവൻ പ്രസിഡന്റുമാരുടെ കബർ എവിടെയാന്ന് പറയാൻ പറ്റുമോ മോനെ? നരസിംഹറാവുന്റെ കബർ എവിടെ മോനെ? നരസിംഹറാവുന്റെ കബർ എവിടെ? അറിയോ? അറിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ആണ്. അറിയേണ്ട ആവശ്യമില്ല. എന്താവശ്യം? പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ല. എവിടെങ്കിലും ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അതെവിടെ ഉണ്ടാവും, അത്രേ ഉണ്ടാവും. ഞങ്ങളൊരിക്കൽ കുത്തബ് മിനാർ കാണാൻ പോകും. ഞാൻ ഒന്ന് രണ്ട് പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഉയർത്തി കിട്ടിയ ഒരു സ്ഥലത്തിന്റെ മേലെ ആളുകളൊക്കെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. കൊറേ കഴിഞ്ഞ് നോക്കി, എന്താ ഇപ്പൊ ഇവിടെ തിണ്ണ ഇങ്ങനെ? മുമ്പത്തെ ഒരു ഭരണാധികാരിയുടെ കവറാണ്. ആർക്കും വേണ്ട. കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കാലത്തോ പിൻകാലത്തോ വന്ന ഏതോ ഒരു ഭരണാധികാരിയുടെ ഖബറാ, ജനങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല എന്ന ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ആ കുത്തബ് മിനാറിന്റെ നാലുകെട്ടിന്റെ അപ്പുറത്ത് അതാ റോസാ പുഷ്പങ്ങൾ മൂടിക്കിടക്കുന്ന ഒരു ഖബറുണ്ട്. മഹറോളിയിലെ കുത്തുബുദ്ദീനുൽ ബക്തിയാരിൽ കാക്കിയ തഹ്ലവി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. ജനങ്ങൾക്ക് വേണം. അന്ന് കാലത്തെ ഭരണാധികാരി കിടക്കുന്ന ആളാ, ശരി, അയാളെ ഇന്ന് വേണ്ട. അപ്പുറത്ത് കിടക്കുന്ന ആളോ പള്ളിയുടെ മൂലയിരുന്ന് ദിക്ര ചൊല്ലിയ ആളാണ്, തസ്ബീഹ് ചൊല്ലിയ ആളാണ്, അള്ളാഹുവിനെ ദിക്ര ചൊല്ലിയ ആളാ. അവിടെ നാളുകൾ കൂടി നിൽക്കും. സിയാറത്തിന്റെ തിക്കും തിരക്കുമാണ്. നിളാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയ ലജ്മീനി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാ. അതുകൊണ്ട് ലോകത്ത് എത്ര വലിയ ഭരണാധികാരിയായിട്ട് കാര്യമില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതേസമയത്ത് ഒരു ആലിമായി, പണ്ഡിതനായി, മുത്തഖിയായാൽ അയാളുടെ വിലാസം വലിയ വിലാസമാണ്. ആ ഒരു അംഗീകാരം വേറെ ഒരാൾക്കും ഇല്ല, ഏത് തമ്പുരാനും ഇല്ല, ഒരു ഭരണാധികാരിക്കുമില്ല. അതുകൊണ്ട് മോനെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പഠിച്ച് നല്ല ആലിമായിക്കോ. അതിനെ വെല്ലാൻ ഒരു രാജാവുമില്ല. ചിലരുമായിരിക്കും നമ്മളൊക്കെ മൊയ്ലിയാരുട്ടി ആയി പോയതാണ്, അല്ല അഭിമാനത്തോടൊരു മൊയ്ലിയാരായി, അല്ല മൊയ്ലിയാരുട്ടി ആയി പോയതൊന്നല്ല. വേണേ കച്ചവടം ചെയ്യാൻ പോയിക്കൂടെ? വേണേ വേറെ വേല ജോലിക്ക് പോയിക്കൂടെ? അല്ലേ രാഷ്ട്രീയത്തിൽ പോയിക്കൂടെ? എവിടെയും പോവാം. പക്ഷേ അതിനേക്കാളൊക്കെ മൂല്യമുള്ളത് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്താണെന്ന് വിശ്വസിക്കുന്നു, അഭിമാനിക്കുന്നു. അതുകൊണ്ട് മൊയ്ലിയാരായി പോയതല്ല. അള്ളാഹു തന്ന വലിയ അനുഗ്രഹം അള്ളാഹു നമ്മളെ കബൂൾ ചെയ്യുമാറാകട്ടെ. ഇത് വലിയ പദവിയാണ്. കാരണം അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരെ പിൻഗാമികളാണ് ആലിമീങ്ങൾ. ആ ആലിമീങ്ങളുടെ പിൻഗാമികളാണ് മുത്തഅല്ലിമീങ്ങൾ, നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ. അതുകൊണ്ട് ആ മുത്തഅല്ലിമാവുക എന്ന് പറയുന്നത് അഭിമാനമുള്ള കാര്യമാണ്. എന്റെ മകൻ ഡോക്ടറായി, എന്റെ മകൻ എഞ്ചിനീയറായി, എന്റെ മകൻ വലിയ ISുകാരനായി, അതെല്ലാം ഈ ലോകത്ത് അഭിമാനിക്കാൻ പദവിയായിരിക്കാം. പക്ഷേ എന്റെ മകൻ ഹാഫിളാണെന്ന് പറയുന്നത് പോലെ അള്ളാന്റെ കോടതിയിൽ പറയാൻ പറ്റുന്ന വിലാസമാകുന്നില്ല. എന്റെ മകൻ ആലിമാണെന്ന് പറയാൻ പറ്റുന്നത് പോലെ അള്ളാന്റെ മുമ്പിൽ അഭിമാനിക്കാൻ പറ്റുന്ന പദവിയല്ല. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ കൈത്തണ്ടയിൽ വെച്ച് അമ്മിഞ്ഞ ഊട്ടുന്ന ഓമന മക്കള് നാളെ അള്ളാന്റെ ദീനിന്റെ ആലിമീങ്ങളായാൽ അവരെ വെല്ലാൻ വേറെ ആരുമില്ല. ഷാഫി ഇമാമിന്റെ ഉമ്മ എത്ര ഭാഗ്യവതിയാണ്! മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എത്ര ഭാഗ്യവതിയാണ്! കാരണം എന്താ? മുഹീദ്ദീൻ
ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഗർഭം പേറാൻ കഴിഞ്ഞ ഗർഭാശയത്തിന്റെ ഭാഗ്യം. ആ ഉമ്മ വിജയിച്ചു പോയി. അപ്പൊ ഉമ്മമാർ ആലോചിക്കണം, എന്റെ മോൻ വലിയ മുലാളി ആവണമെന്നല്ല, എന്റെ മോൻ വലിയ ഡോക്ടർ ആവണമെന്നില്ല, ഡോക്ടർ ആവുന്ന മോശമായ കാര്യമൊന്നുമല്ല, പക്ഷെ ഇൽമ വിട്ടുകൊണ്ടുള്ള ഡോക്ടർ വേണ്ട. അൽഹംദുലില്ലാഹ് എത്ര മുസ്ലിംമാരിപ്പം MBBSനോടൊപ്പം, എന്റെ നാട്ടുകാരനായ ഒരു കുട്ടി ഇവിടെ കണിച്ചൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്, ഹാഫിൽ ആയ ഒരു കുട്ടി, ഇപ്പൊ കിത്താബ് പോകുന്നുണ്ട്. വേറെ ഒരു കുട്ടി ഉണ്ട് അൽഹംദുലില്ലാഹ്, നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരു അഹ്സനിയായ കുട്ടി, ഇപ്പോൾ മെഡിസിൻ ചെയ്യുന്നു. മോശമായ കാര്യമൊന്നുമല്ല. അള്ളാഹുവിന്റെ ദീന് മറന്ന്, നിസ്കാരം മറന്ന് അനാവശ്യങ്ങളിലേക്ക് പോയിട്ട് ഒരു ഡോക്ടർ ആവേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീനിനെ പരിഗണിക്കുമ്പോഴാണ് ലനാ ഇസ്സത്തുൽ ഇസ്ലാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മോനെ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമാണ് നമുക്ക് പ്രതാപം നൽകിയത്. ആഫ്രിക്കൻ കാടുകളിലേക്ക് ചെന്ന ഖുതൈബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ വന്യജീവികളെ, ഇറങ്ങിപ്പോകൂ, ഞങ്ങൾക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ല, ഞങ്ങൾ അസ്ഹാബു റസൂലില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരാ, ഞങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ വേറെ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ നിങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണം. ഖുതൈബ റളിയല്ലാഹു അൻഹു പറയാണ്, ഉടനെ കാണുന്ന സിംഹം അതിന്റെ കുട്ടിയെ എടുത്തു പോയി, കുരങ്ങൻ അതിന്റെ കുട്ടിയും കൊണ്ടുപോയി. ഇത് എന്റെ വക കഥയൊന്നുമല്ല, ലോക ചരിത്രത്തിലുള്ളതാണ്. ആഫ്രിക്ക ഇസ്ലാമിലേക്ക് വരുന്നത് അങ്ങനെയാണ്. മഹാനവറുകൾ പോയി നിന്നിട്ട് പറഞ്ഞു, പോകണം നിങ്ങൾ ഇവിടെ നിന്ന്, നിങ്ങളൊന്ന് മാറിത്തരണം, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനാണ്. അതേ നഹനു അസ്ഹാബു റസൂലില്ലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്. അതുകൊണ്ടാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞത്, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമാണ് മോനെ നമുക്ക് പ്രതാപം നൽകിയത്. ആ ഇസ്ലാമിനെ കളച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അനാവശ്യങ്ങളിലേക്ക്, ഫേസ്ബുക്കിലെ തെറികളിലേക്ക്, പൊതുമാധ്യമങ്ങളിലെ അനാവശ്യങ്ങളിലേക്ക്, മൊബൈൽ ടെക്നോളജിക്ക് തപസ്സിരുന്നിട്ട് രാവ് കളയണ്ട എന്റെ പൊന്നു പെങ്ങളെ, രാവെന്നില്ല പകലെന്നില്ല, ഫുൾ ടൈം ഓൺലൈനിലാണ്, അനാവശ്യങ്ങളുടെ ഓൺലൈനിലേക്ക് പോവല്ലേ മോളെ, അല്ലാഹുവിൽ തഖ്‌വ വേണേ മോളെ. ഒരാണും പെണ്ണും തനിച്ചായാൽ മൂന്നാമത് അവിടെ പിശാചു വരും. ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും കൂടെ ഒരു സ്ഥലത്തായാൽ അവിടെ മൂന്നാമത് വരുന്ന ആളാരാ? പിശാചായിരിക്കും. പണ്ട് നമ്മൾ മനസ്സിലാക്കി, ഇങ്ങനെ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു പ്രൈവസിയുള്ള സ്ഥലത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ആയാൽ മൂന്നാമത് ചെയ്താൽ വന്നിട്ട് പറയും അനാവശ്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ അങ്ങനല്ല. കാലിഫോർണിയയിലെ റൂമിൽ ഒരു ഭർത്താവ് കിടന്നുറങ്ങ, ഭാര്യ ഉണർന്നിരിക്കുക. കൃഷ്ണാപുരത്ത് ഒരു ഭാര്യ ഉറങ്ങ, ഭർത്താവ് ഉണർന്നിരിക്കുക. ഇവര് തമ്മിലാ ചാറ്റിംഗ്. ഓൺലൈനിൽ പ്രൈവസിയായി, ഹൽവത്ത് ഓൺലൈനില. അങ്ങനെയാകുമ്പോൾ മൂന്നാമത് ശൈത്താൻ ഓൺലൈനിൽ വരും. മനുഷ്യന്റെ രക്തം നടക്കുന്ന സ്ഥലത്ത് ശൈത്താൻ നടക്കാൻ പറ്റുമെങ്കിൽ സാറ്റലൈറ്റ് ശൈത്താൻ പോകും. പൈശാചികമായ ആലോചന വരും. ഇവിടെ എവിടെയാണ്, എന്താണ്, ഏതാണ്, പിന്നെ ചാറ്റിംഗ് മാറി ചീറ്റിംഗ് ആവും, പിന്നെ അനാവശ്യങ്ങളിലേക്ക്. അതുകൊണ്ട് മോനെ, നിന്റെ വാട്സപ്പ് ചാറ്റിലാണെങ്കിലും അന്യ പെണ്ണിനോട് അന്യ പുരുഷൻ ചാറ്റ് ചെയ്യണ്ട. എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്, എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. കേരളത്തിലെ ഒരു വാർത്ത നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, ഒരു ഭർത്താവിന്റെ കഴുത്തറുക്കാനുള്ള മനോധൈര്യം ഒരു ഭാര്യയ്ക്ക് വന്നത്. അനാവശ്യമായ പ്രണയമല്ലേ മോനെ, പ്രണയമല്ലേ മോളെ. നാല് മക്കളടക്കമുള്ള കുടുംബത്തിൽ തന്നെ ആറ്റുനോറ്റ് പോറ്റിയ ഭർത്താവിന്റെ കഴുത്തറുത്ത കാമുകന്റെ കൂടെ പോകാനുള്ള ദുർമോഹം വരാനുള്ളത് ഈ ലോകത്ത് അനാവശ്യങ്ങളുടെ വിചാരമാണ്. അതുകൊണ്ട് ഇത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, മൊബൈലിലും സൂക്ഷിക്കണേ, സോഷ്യൽ മീഡിയയിലും സൂക്ഷിക്കണേ, ക്ലാസ് റൂമിലും സൂക്ഷിക്കണേ. തഖ്‌വല്ലില്ലാഹി മദാറുകുൽ സആദതി, എല്ലാ വിജയത്തിന്റെയും നിദാനം അല്ലാഹുവിനുള്ള തഖ്‌വയാണ്. അല്ലാഹ കാണാത്ത ഒരു സ്ഥലവുമില്ല, അല്ലാഹ കേൾക്കാത്ത ഒരു സ്ഥലവുമില്ല. എന്റെ ഈമാനുള്ള പെങ്ങളെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ മോളെ, ഖുർആൻ പതിവായി പാരായണം ചെയ്യണേ പെങ്ങളെ,
വസ്ത്രം ധരിക്കുമ്പോൾ അന്യ പുരുഷന്മാർ നിങ്ങളുടെ ശരീരത്തിന്റെ വേഷഭൂഷാദികൾ കണ്ട് അനാവശ്യ മോഹം വരുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. കല്യാണ വിശേഷാദികളിൽ ആഭാസങ്ങൾ നടത്തി കൂട്ടാൻ പാടില്ല. ചില ചെറുപ്പക്കാര് കണ്ടില്ലേ കല്യാണത്തിന് കാണിക്കുന്ന പേക്കൂത്തുകൾ, ഇന്നാലില്ല. അതിലൊന്നും വീണുപോകല്ലേ മോനെ. അല്ലാ ജല്ല ജലാലായ റബ്ബിനെ ആലോചിക്കണേ മോളെ, തഖ്വയിലൊന്ന് ജീവിക്കണേ പെങ്ങളെ. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അതാ ഹജ്ജ് കഴിഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതം ഫീ സബീലിക, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഷഹീദാകണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഷഹാദത്ത് വേണം. എനിക്ക് നിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ നാട്ടിൽ വെച്ച് മരിക്കണം. ഇത് രണ്ടും എന്റെ ആഗ്രഹമാണ് റബ്ബേ. ഹജ്ജ് കഴിഞ്ഞ് വേഗം മദീനയിലേക്ക് വന്നോ മറുതങ്ങൾ. വെള്ളിയാഴ്ച മിമ്പറിന്റെ മേലെ കയറിയിട്ട് പറഞ്ഞു ജനങ്ങളോട്, ഇത്തഖുല്ലാ തഖ്വയിൽ ജീവിക്കണേ. ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ പോവുകയാണ്. ഒരു പേർഷ്യൻ കോഴി വന്ന് മൂന്ന് പ്രാവശ്യം എന്നെ കൊത്തുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ മരിക്കാനുള്ള സൂചനയാണ്. അസ്മാഉ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹയും അതുപോലെയുള്ളൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ മരിക്കാനെടുത്തിരിക്കുകയാണ്, നിങ്ങൾ തഖ്വയിൽ ജീവിക്കണേ. ഇതങ്ങ് പറഞ്ഞ ഉമറുതങ്ങൾ, ആരാണ് മോനെ പേരു കേട്ടാൽ പേർഷ്യ വിറയ്ക്കുന്നതാണ്, കിസ്റയും കൈസറും ഞെട്ടിത്തരിക്കുന്നതാണ്, മുഖൗക്കിസിന്റെ കൊട്ടാരം പേടിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള ഉമറുതങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഖുതുബ നടത്തിയിട്ട് ജനങ്ങളോട് പറയാണ്, ഞാൻ യാത്രയാവുകയാണ്, ഞാൻ നിങ്ങളോട് വിട ചോദിക്കുകയാണ്. ശനിയാഴ്ച മഹാനവറുകൾ സുബഹി നിസ്കാരത്തിന് മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിൽക്കുകയാണ്. അബൂലുഉലുആ എന്ന് പറയുന്ന അഹങ്കാരി വരികയാണ്. വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് മൂന്നു പ്രാവശ്യം മഹാനായ ഉമറുതങ്ങളെ അന്ന് സൂറത്ത് യൂസുഫ് ഓതിയിട്ടാണ് നിസ്കരിച്ചത്. സുബഹി ഉമറുതങ്ങൾ നിസ്കരിക്കാൻ നിന്ന് മിമ്പ മിഹ്റാബിൽ നിന്നാൽ ഖുർആൻ ഓതുമ്പോൾ ഇന്നാ സമിഉന, ഞങ്ങൾ കേൾക്കുന്നതാണ് അവിടുത്തെ ഇടനെഞ്ച് പൊരിഞ്ഞിട്ട് കരയുന്നത്. അതാ വറവ് ചട്ടിയിൽ നമ്മള് മീനും ഇറച്ചിയും ഒക്കെ പൊരിക്കാനിരിക്കുമ്പോ ഇടുമ്പോൾ എണ്ണയിൽ തിളയ്ക്കുമ്പോ പതയ്ക്കുന്നത് പോലെ ഉമറുതങ്ങൾ തേങ്ങി തേങ്ങി കരയുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമറുതങ്ങൾ പറയാണ്, ഒരു ദിവസം ഞാൻ ഉപ്പാന്റെ ഉപ്പ ഇമാമത്ത് നിൽക്കുമ്പോൾ മൂന്നാമത്തെ സഫിലാണ്, ഉപ്പ കരയുകയാണ്. ആ കരച്ചിൽ കേട്ടിട്ട് സഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഉമറുതങ്ങൾ മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരേ ഒരു നാലോ അഞ്ചോ മീറ്ററേ ഉള്ളൂ മുത്തുനബി തങ്ങളുടെ കബറിന്ന് മിഹ്റാബിലേക്ക്, ആ മിഹ്റാബിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അദാ അബൂലുഉലുആ വന്നിട്ട് മൂന്ന് പ്രാവശ്യം വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് കുത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങള് പറഞ്ഞ് നിലത്ത് വീണുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അതേ മിഹ്റാബിലേക്ക് കയറി നിന്നു. മോനെ നിസ്കാരം ഇതല്ലേ മോനെ, ഇമാ
ഇമാമിന്റെ അടിവയറ്റിൽ കുത്തേൽക്കുമ്പോഴും മൗമൂമിങ്ങൾ ഓടുകയല്ല, മൗമൂമിങ്ങൾ നിസ്കാരം നിർത്തുകയല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മിഹ്റാബിലേക്ക് നിൽക്കുകയാണ്, ഇമാമാവുകയാണ്. ആ ചങ്ങാതി അബൂലുഉലു 13 സ്വഹി മഅ്മൂമീങ്ങളെ കൊത്തുകയാണ്. 7 പേർ ഷഹീദായി പോയി, 6 പേർക്ക് പരിക്ക് പറ്റി വീണുപോയി. സ്വഹാബികൾ ഇളകിയില്ല. അതല്ലേ നിസ്കാരം, അതല്ലേ ഈമാൻ, അതല്ലേ റബ്ബിനോടുള്ള സംഭാഷണം. ഇരിക്കട്ടെ, ഉമർ തങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഇമാമായി. നിസ്കാരം കഴിഞ്ഞ് താങ്ങിയെടുത്ത് മഹാനരായ ഉമർ തങ്ങളെ ബോധം തെളിഞ്ഞപ്പോൾ മഹാനവറുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയോ? അതെ, ഞങ്ങൾ നിസ്കാരം പൂർത്തിയാക്കി. എന്നെ കുത്തിയതൊരു മുസ്ലിമാണോ? അല്ല. അൽഹംദുലില്ലാ. ഇത് പറഞ്ഞ ഉമർദങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇനി നിമിഷങ്ങൾ എണ്ണുകയാണ് മരിക്കാൻ. വേറെ ചികിത്സയൊന്നുമില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മസ്ജിദുൻ നബവിയിൽ മുത്തുനബി തങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരത്തിൽ കിടക്കുകയാണ്. മകനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആയിഷ ഉമ്മ ബീവിയോട് ചോദിക്കണം, മുത്തുനബി തങ്ങളും സിദ്ദീഖുല്ലക് വ്രതങ്ങളും കിടന്നതിന്റെ തൊട്ടിപ്പുറത്ത് എനിക്കൊരു ഖബറു തരുമോ എന്ന് ചോദിക്കണം. ആ വീട് ആയിഷ ഉമ്മ ബീവിയുടെ വീടാണ്. നമ്മൾ ഇന്ന് മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ? എല്ലാം പോയിട്ടുള്ള പലരും ഇവിടെയില്ലേ? ആ പച്ചക്കുബ്ബയുടെ താഴെയുള്ള ആ റൂമിന്റെ വലിപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ? മുത്തുനബി തങ്ങളുടെ വീടാണത്. ഒരാളുടെ വീടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഫാത്തിമ ബീവിയുടെ വീടുണ്ട്. 3-4 ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട് കൂടിയതാണ് ആ ഹുജറത്തുൽ ഷരീഫ്, പച്ചക്കുബ്ബയുടെ താഴെയുള്ള ആ റൂം. 3-4 മഹദികളുടെ വീടുകൾ ഒത്തുചേർന്നതാണ്. ചെറിയ വീടാണ്. നമ്മൾ സലാം പറയാൻ നിൽക്കുന്ന സ്ഥലമില്ലേ? ഹഫ്സ ബീവിയുടെ വീട് അവിടെ ആയിരുന്നു റളിയല്ലാഹു അൻഹ. തൊട്ടപ്പുറത്ത് കണ്ടില്ലേ, നമ്മൾ സലാം പറയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ്, അവിടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടുണ്ടായിരുന്നു. സൗദ ബീവിയുടെ വീട് അതിന്റെ ബാക്ക് ഭാഗത്തായിരുന്നു. റളിയല്ലാഹു അൻഹു അജ്മഈൻ. ആ ചെറിയൊരു സ്ഥലത്ത് എത്ര ആളെ വീടുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ വീടിങ്ങനെ കണ്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങൾ കരയുമായിരുന്നു. ഹബീബായ മുത്തുനബി തങ്ങൾ ഇവിടാണല്ലോ താമസിച്ചത്. ആ വീട് അങ്ങനെ തന്നെ നിർത്തിയാ മതിയായിരുന്നു എന്നാ ലോകം മനസ്സിലാക്കിയനെ ഹബീബായ തങ്ങളുടെ ജീവിതം എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലത്തിൽ അനിവാര്യമായി വന്നതുകൊണ്ട് പുതുക്കിപ്പണിഞ്ഞു ഞാൻ നിർത്തുകയാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ആയിഷ ഉമ്മ ബീവിയുടെ വീടാണ്. സമ്മതം ചോദിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു. ഞാൻ ചുരുക്കി അങ്ങ് പറയാം. ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുകയാണ് കബറൊരുക്കിയിട്ട് കിടക്കാൻ. മദീനത്തുനിന്ന് വരുന്നു, എല്ലാവരും കാണാൻ വരികയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ മരണശയ്യയിൽ കിടക്കുകയാണല്ലോ, കാണാൻ വരികയാണ്. അപ്പോഴാണ് വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുന്നു. ആ മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഉമർ തങ്ങളെ പറയുകയാണ്, ഇർഫഉ സിയാബക യാ അഖീ, മോനെ വസ്ത്രമുയർത്തി ഉടുക്കണേ മോനെ. ഏത് സമയത്താ പറയുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന് നിമിഷങ്ങളേ ഉള്ളൂ. അപ്പോഴും പറഞ്ഞു, മോനെ, മോന്റെ വസ്ത്രം നിലത്തഴക്കല്ലേ മോനെ. ഇത് കേട്ട എല്ലാവരും കരഞ്ഞു. അമീറുൽ മുഅ്മിനീൻ യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാ അനിൽ മുൻകരി ഫീ ഹാലി സക്റതിഹി. സക്റാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിലാണല്ലോ ഈ നന്മ കൊണ്ട് ഉപദേശിക്കുന്നത്.
എന്റെ ഈമാനുള്ള ചെറുപ്പക്കാര, എനിക്കും നിനക്കും ഈ വഴുതു മതിയായില്ലെങ്കിൽ പിന്നെ ആര് പറയാനും. ഹബീബായ തങ്ങളുടെ പൊന്നോമന സ്വഹാബി കേവലം ഒരു സ്വഹാബിയല്ല, ലോകത്തുള്ള സാമ്രാട്ടുക്കളെ മുഴുവനും 23 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളെ മദീനത്തെ ചെറ്റക്കുടലിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ച ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ഞാൻ ഇന്നലെ യാത്രക്കിടയിൽ ഒരു അധ്യായം വായിച്ചറിയാതെ കരഞ്ഞുപോയി. പേർഷ്യ കീഴടക്കി, റോം കീഴടക്കി, ലോകത്തുള്ള സാമ്രാജ്യങ്ങൾ മുഴുവനും മദീനത്തേക്ക് വന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കുപ്പായത്തിന് 12 തുണ്ടം വെച്ച് തുന്നിയ കുപ്പായമാണ്. മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റുന്നില്ല. ഉടനെ എല്ലാവരും കൂടെ ചെന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളൊന്ന് പറയണം ഉമറുൽ ഖത്താബ് തങ്ങളോട് ആ കുപ്പായം ഒന്ന് മാറ്റാൻ. ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയുമായിരുന്നു. അതുകൊണ്ട് ഹഫ്സ ഉമ്മാനെടുക്കഞ്ഞെന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ഒന്ന് പറയണം ഒന്ന് മാറാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചെന്നു, കൂടെ ഹഫ്സ ബീവിയുണ്ട്. രണ്ടുപേരും ചെന്നിട്ട് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഉമർ എന്നവരെ. എന്താണ് പറയാനുള്ളത് യാ ഉമ്മൽ മുഅ്മിനീൻ? ഞങ്ങളുടെ ഉമ്മയല്ലേ അവിടുന്ന്? പ്രായം കൊണ്ടിളയതാണെങ്കിലും മുത്തുനബി തങ്ങളുടെ പത്നിയാണ്. അതുകൊണ്ട് ഉമ്മയാണ് യാ ഉമ്മൽ മുഅ്മിനീൻ. ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ ഉമ്മ പറഞ്ഞു, ഓ ഉമറന്നവരെ, രാജ്യം ഹബീബായ തങ്ങൾ ജീവിച്ച കാലം ദാരിദ്ര്യത്തിന്റെ കാലമായിരുന്നു, പ്രയാസത്തിന്റെ കാലമായിരുന്നു. അന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ജീവിച്ചത്, ശരിയാണ്. എന്നാൽ ഇന്നങ്ങനല്ല. ലോക സാമ്രാജ്യങ്ങൾ മുഴുവനും മദീനയിലേക്ക് വന്നു, എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർന്നു. അതുകൊണ്ട് മറന്നവരെ, ആ 12 കണ്ടം വെച്ച കുപ്പായമൊന്നു മാറ്റിയിട്ട് നല്ലൊരു കുപ്പായമിടണേ. ജീവിത നിലവാരമൊന്നുയർത്തണേ. ഭക്ഷണം ഒന്ന് വിശാലമായി കഴിക്കണം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് വേണം. നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്. നിങ്ങൾ പ്രൗഢിയുള്ള വസ്ത്രം ധരിക്കണം. അമീറുൽ മുഅ്മിനീനാണ്. ഉടനെ ഉബറുബിനുൽ ഖത്താബ് തങ്ങൾ പൊട്ടി പൊട്ടി അങ്ങ് കരയുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ സ്വന്തം ജീവിതത്തിൽ വിനയത്തോടെ ജീവിക്കുന്ന, ഒരാർഭാടവുമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ ഉമ്മയല്ലേ? ഓ ഉമ്മ, ഞാനിങ്ങനെ ആലോചിച്ചു നോക്കും. ഒരിക്കൽ ഹബീബായ തങ്ങള് പറഞ്ഞു, ഒരു മാസക്കാലം ഞങ്ങൾ കഴിച്ചുകൂട്ടി, എനിക്കും എന്റെ ബിലാലിനും കഴിക്കാൻ. ബിലാൽ എന്നവരുടെ കക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ചെറിയൊരു പൊതിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മ. അവിടുന്ന് ഒരു 3 ഭക്ഷണം കഴിച്ച ദിവസം ഓർമ്മയുണ്ടോ ഉമ്മ എന്ന് ചോദിച്ച് ഹബീബായ തങ്ങളുടെ ജീവിതം എണ്ണി എണ്ണി ഉമറുൽ ഫാറൂഖ് തങ്ങളങ്ങ് പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല. എന്റെ ഹബീബായ തങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ഈ കുപ്പായം മാറ്റാൻ തോന്നുന്നില്ല. അള്ളാന്റെ അടുക്കൽ ഞാൻ കണക്ക് പറയണമല്ലോ എന്നാലോചിച്ച് കരഞ്ഞ നേതാവാണ് നമ്മൾ എന്നെന്നും അഭിമാനം പറയുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്റെ സഹോദരങ്ങൾ അറിയണേ, മോനെ, ഞാൻ ഇന്ന് രണ്ടുപേരെ പറഞ്ഞിട്ടുള്ളൂ. ഉമറുൽ ഫാറൂഖ് തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ പിൻഗാമികളല്ലേ നമ്മൾ? ആരാണ് ഖാലിദ് തങ്ങൾ? ഇമാം ബുഖാരി തങ്ങളെ പറഞ്ഞില്ലേ അവിടുത്തെ പിൻഗാമികളല്ലേ നമ്മൾ? മദ്ഹബിന്റെ ഇമാമുകളെ ഓർമ്മയില്ലേ അവരുടെ പിൻഗാമികളല്ലേ നമ്മൾ?
ഇമാമുൽ ഖറാബീസി അറിയില്ലേ, അവിടുത്തെ പിൻഗാമികളല്ലേ നമ്മൾ. ഇമാമുൻ നബവി തങ്ങളെ അറിയില്ലേ, അവിടുത്തെ പിൻഗാമികളല്ലേ നമ്മൾ. ഇങ്ങനെ എല്ലാ ലോകത്തെയും ഇമാമിങ്ങളെ വായിച്ചാൽ അവര് ഉറങ്ങിത്തീർത്ത ജീവിതമല്ല, കറങ്ങിത്തീർത്ത ജീവിതമല്ല, അവര് കളിതമാശയിൽ സമയം കളഞ്ഞതല്ല, അവര് ജീവിതം കൊണ്ട് സ്വർഗം നേടിയവരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വിവേകമുള്ളവരാകണമെന്ന്, തക്കവയുള്ളവരാകണമെന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് രണ്ട് മിനിറ്റ് നിൽക്കുമോ? എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എസ് എസ് എഫിൽ മെമ്പറാവണം, എസ് വൈ എസിൽ അംഗമാവണം. പ്രിയമുള്ളവരെ, കൂട്ടത്തിൽ പ്രായമുള്ള ഉപ്പമാരോ ക്ഷീണമുള്ളവരോ രോഗമുള്ളവരുണ്ടെങ്കിൽ അവർ പ്രയാസപ്പെടേണ്ട, പ്രശ്നം വിഷമമില്ലാത്ത എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് മുന്നോട്ട് വന്ന് നിന്നാല് നമുക്ക് ചെയ്യാം. പ്രിയമുള്ളവരെ അറിയണേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിക്കണേ മോനെ, തഖ്‌വയോടെ ജീവിക്കണേ മോനെ, സ്വലാത്ത് ചൊല്ലണേ മോനെ. അൽഹംദുലില്ലാഹ്, ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് മിമ്മദീഹീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്നാണ്. മദീന വിളിക്കുന്നുണ്ട്, അൽ ഈമാനു യഅരിദു ഇലൽ മദീന, ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സംഘടനയുടെ പ്രവാസി ഘടകമായ ഐ സി എഫിന്റെ ഒരു പരിപാടി മദീനയിൽ വെച്ച് നടന്നു. അത് ഉഹദിന്റെ താഴ്വരയിലാണ് നടന്നത്. ഉഹദിലേക്കൊന്ന് നോക്കിയപ്പോൾ മാഷാ അല്ലാഹ്, മദീനത്ത് മുത്തുനബിതങ്ങൾ നടന്ന വഴിയിൽ ടാറിട്ട് പോയി, കിടന്ന പള്ളിയിൽ മാർബിളിട്ട് പോയി, അവിടുന്ന് വിശ്രമിച്ച തലങ്ങളിൽ നിർമ്മാണങ്ങൾ വന്നുപോയി. പക്ഷേ ഹബീബായ തങ്ങളെ കണ്ടിട്ട് കണ്ണടക്കാതെ മദീനത്ത് നിൽക്കുന്ന ഒരു സാക്ഷിയുണ്ട്. അതാരാണ്? ഉഹദ് പർവ്വതമഹാണ്, അതിന്റെ മേലെ ആരും പെയിന്റ് അടിച്ചിട്ടില്ല, അതിന്റെ മേലെ ആരും മാർബിൾ ഇട്ടിട്ടില്ല, അതിന്റെ മേലെ ആരും സിമെന്റ് തേച്ചിട്ടില്ല. മുത്തുനബിതങ്ങളെ കണ്ട മല അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ ഉഹദ് മലയോടൊന്ന് ചോദിച്ചു, എന്താണ് പറയാനുള്ളത്? ഒരു ദിവസം അതാ എന്റെ മേലേക്ക് മൂന്നാളുകൾ കയറി വന്നു, നാലാളുകൾ കയറി വന്നു. പെട്ടെന്ന് ഞാനങ്ങ് ബേജാറായി പോയി. അതാ ഉഹദ് മല ബഹുമാനം കൊണ്ടങ്ങ് ഇളകിപ്പോയി. ഇഹ്തസ്സ അർശുർ റഹ്മാൻ ബിഷഹാദത്തി സഅദ് ബിൻ മുആദ് എന്ന് പറഞ്ഞതുപോലെയാണെന്ന് ഇതിന് വ്യാഖ്യാനം അയിമ്മത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഉഹദ് മല അങ്ങ് കിടുങ്ങുകയാണ്. ആരാണ് വരുന്നത്? പറഞ്ഞില്ലേലോ, അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ റായിതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീർ അയിമ്മത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിലക്ക് ഉഹദ് മല അങ്ങ് ബേജാറാവുകയാണ്, വിഹ്വലമാവുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്ദ യാ ഉഹദ്, അഹദേ ഉഹദേ, അടങ്ങണേ ഉഹദേ, ബേജാറാവണ്ട. മാ അലൈക ഇല്ല നബിയുൻ വസ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, നിന്റെ മേലെ ഇപ്പൊ വന്നത് ആരൊക്കെയാണെന്നറിയുമോ? നബിയായ ഞാനാണ്, സിദ്ദീഖ് എന്ന കൂട്ടുകാരനാണ്, നാളെ ഷഹീദാകേണ്ട രണ്ടു പേരാണ്, ഒന്ന് ഉമറുൽ ഫാറൂഖ് എന്നവരാണ്, ഒന്ന് അലി ഇബ്നു അബി ത്വാലിബാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, രണ്ട് ഷുഹദാക്കളും ഒരു സിദ്ദീഖും അവരുടെ എല്ലാം നേതാവായ നബിയുമാണ് വന്നിട്ടുള്ളത്. ഉഹദു യുഹിബ്ബുനീ, ഉഹദിനി എന്നോട് ഇഷ്ടമാണ്. വഹിബ്ബൂ, എനിക്ക് ഉഹദിനോട് ഇഷ്ടമാണ്. അറിയുമോ, ഹബീബായ തങ്ങൾ ഇഷ്ടം വെച്ച ഉഹദ് മല അവിടെ ഉണ്ട്. ആ ഉഹദ് മലയെ പോലെ ഹബീബായ തങ്ങളുടെ ഇഷ്ടം എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ?
കേവലം ഒരു പാറമലയ്ക്ക് ഹബീബിന്റെ ഇഷ്ടം കിട്ടിയെങ്കിൽ ഈ മനുഷ്യരായ നമ്മൾക്ക് എന്ത് ഭാഗ്യമാണ് കിട്ടിയത്. നമ്മളൊന്നും നന്നാവണ്ടേ? അതുകൊണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ, നിത്യമായി സ്വലാത്തു ചൊല്ലണേ, ഖുർആൻ ഓതണേ. ഹറാമായ സമ്പത്ത് എടുക്കല്ലേ, അന്യന്റെ ഇഷ്ടമില്ലാത്ത സമ്പത്തിൽ കൈവെക്കല്ലേ. തഖ്‌വയോടെ ജീവിക്കണേ, മാതാപിതാക്കളെ ആദരിക്കണേ, ഭാര്യമാരോട് നല്ല സ്നേഹം വേണേ, ഭർത്താക്കന്മാരെ പരിഗണിക്കണേ, തഖ്‌വയോടെ ജീവിക്കണേ. മക്കളെ, ഈ ജീവിതം കൊണ്ട് നന്മ ചെയ്യണേ. മൊബൈലിൽ സമയം കൊല്ലല്ലേ, അനാവശ്യ കൂട്ടുകെട്ടിൽ വീണുപോകല്ലേ, കമന്റ് അടിച്ചു വരുന്നവരുടെ വലയിൽ വീഴല്ലേ, അന്യപെണ്ണിനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യല്ലേ, അനാവശ്യ പ്രണയത്തിൽ വീണുപോവല്ലേ, ചതിവലകളിൽ വീണ് ഈമാൻ കേടുവരുത്തല്ലേ മോനെ. ഇവിടുത്തെ ജീവിതം ഒരു 50 കൊല്ലം, ഒരു 60 കൊല്ലം, ഒരു 70 കൊല്ലം, ഒരു 100 കൊല്ലം, സ്വർഗത്തിലെ ജീവിതം എന്നേക്കുമുള്ള ജീവിതമാണ്. ഈ 4 കൊല്ലത്തെ പ്രണയത്തിന് വേണ്ടി അനന്തമായ സ്വർഗങ്ങളെയല്ലേ മോനെ, ഒരു താൽക്കാലിക പ്രേമത്തിന് വേണ്ടി നരകത്തിയിൽ വീഴല്ലേ മോനെ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയക്കണം എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് അല്ലാഹുവേ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, എല്ലാവരും നമുക്കൊരു 10 തഹ്ലീൽ ചൊല്ലണം. സമസ്ത കേന്ദ്ര മുഷാവറയുടെ വൈസ് പ്രസിഡന്റായ, ദീർഘകാലം ജാമിഅ സഅദിയ്യയിലെ പ്രിൻസിപ്പളായ ബഹുമാനപ്പെട്ട AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സഅദിമാരായ ഉസ്താദുമാരുടെ ഉസ്താദും, വലിയ ദിഷണാശാലിയും ആഴം കണ്ട പണ്ഡിതനും എല്ലാമായ വലിയ മഹാൻ ഇന്നലെ നമ്മളോട് വിട പറഞ്ഞു. ഞങ്ങൾ രാവിലെ എയർപോർട്ടിൽ ഇറങ്ങി ഉസ്താദിന്റെ ജനാസ സന്ദർശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അള്ളാഹു അവരുടെ പരലോക പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ KC റോഡിലുള്ള മുഹസിൻ എന്ന പ്രവർത്തകൻ, ഗൾഫിൽ നിന്ന് പല പ്രവർത്തകരും വിളിച്ചിട്ട് ആ ചെറുപ്പക്കാരന്റെ പ്രവർത്തനത്തെ കുറിച്ച് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രത്യേകം ഈ വേദിയിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് UAE നിന്നുള്ള അവരുടെ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ സുഫിയാൻ സഖാഫിയുടെ സംഭാഷണത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, പേരുകൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഭാഷ എനിക്കറിയില്ലെങ്കിലും ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അള്ളാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ഖബറു നീ സ്വർഗമാക്കണം റഹ്മാനെ. SSF കേരള സംസ്ഥാന സെക്രട്ടറി റഷീദ് മാസ്റ്റർ നരിക്കോട്, അദ്ദേഹത്തിന്റെ പിതാവ് KV അഹമ്മദ് മുസ്ലിയാർ കഴിഞ്ഞ ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറു സ്വർഗമാക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ സിയാറത്ത് ചെയ്തിട്ടാണ് വന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളോട് പരിചയമുള്ള നേതാക്കൾ, ബന്ധുക്കൾ, ഉമ്മമാര്, ഉപ്പമാര്, നമ്മളോട് കുടുംബാദികൾ പലരും മരിച്ചുപോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ ഖബറും സ്വർഗമാക്കട്ടെ. എന്നോ ഒരു ദിവസം നമ്മുടെ പേരും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ പറയും. അള്ളാഹുവേ, ഞങ്ങളുടെ ആക്തിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. ഒരുപാട് സ്വാലിഹീങ്ങളുടെ നിസ്കാരവും ദുആയും കിട്ടുന്ന മരണം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അതുകൊണ്ട് എല്ലാവരും മനസ്സിരുത്തി തഹ്ലീൽ ചൊല്ലണം. തഹ്ലീൽ ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ഈ പരിപാടിക്ക് വേണ്ടി തരണം. SSF മെമ്പർഷിപ്പ് കാലം നിങ്ങളെല്ലാം ഏറ്റെടുത്ത് ഈ നാട്ടിലെ SSF പ്രായത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ചെറുപ്പക്കാരും ഈ പ്രസ്ഥാന കൂട്ടായ്മയിൽ പങ്കുചേരണമെന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ പ്രവർത്തിക്കണം. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് തഹ്ലീൽ ചൊല്ലുമ്പോൾ എല്ലാവരും വന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി തരണം. ഇരുന്നാലാണ് സൗകര്യം, നിന്ന് വിഷമിക്കണ്ട. റബ്ബ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ജദ്ദിദൂ ഈമാനകും വനുബിറു ഖുലൂബകും വസയ്യിനു വൽസനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും തഹ്ലീൽ ഉറക്കെ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇൻഷാ അല്ലാഹു ആക്കി തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
لا إله إلا الله لا إله إلا الله പരമാവധി വേഗം വരണം, സമയം കുറേ അങ്ങനെ പോകാൻ പറ്റൂല. لا إله إلا الله لا إله إلا الله എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് പോകാവു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുആയാണ്. ചിലർ വിചാരിക്കും വയലൊക്കെ കഴിഞ്ഞല്ലോ ഇനി പോവാന്ന്. നമ്മൾ ഇത്രയും നേരം അള്ളാഹുവിന്റെ ദീന് പറഞ്ഞ് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി അള്ളാഹുവോട് ചോദിക്കുമ്പോ ഔദാര്യവാനായ റബ്ബ് നമുക്ക് തരും എന്നൊരു പ്രത്യാശയോടെ അള്ളാഹു വേഗം പൂർത്തിയാക്കാൻ തൗഫീഖ് കരട്ടെ. അതുകൊണ്ട് നല്ല നിയത്തോടു കൂടി എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാം. റബ്ബ് സഹായിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു 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 അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബഅസു ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ തഹ്ലീലുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹളറത്തിലേക്ക് ഇതിന്റെ മിസില് സവാബിന് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, പത്ത് സ്വലാത്തും കൂടി ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. എല്ലാവരും വേഗം വന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന അതിനിടയിൽ തരികയും വേണം. റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, എല്ലാ മജ്‌ലിസുകളും നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിൽ എത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അലീമായ റബ്ബേ, ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. റഹിമുറഹിമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഖബർ നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനേ. യാ റബ്ബ് യാ അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനമുള്ളവരുണ്ട്, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, വിവിധങ്ങളായ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനേ. അർഹമുറാഹിമായ റബ്ബേ, വീടില്ലാത്ത വർക്ക് നീ വീട് നൽകണേ റഹ്മാനെ. ഉള്ള വീടുകൾ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നിർമ്മാണം തുടങ്ങിയ വീടുകൾ വേഗം പൂർത്തി
സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. യാ അലീമു യാ അല്ലാ യാ ജലീലു യാ അല്ലാ, ഞങ്ങളുടെ എല്ലാം കൽബ് നീ മദീനയിലേക്ക് ചേർത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാം നിനക്ക് പൊരുത്തപ്പെട്ട അടിമകൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. യാ അല്ലാ, ഞങ്ങളുടെ സന്താനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയ സ്വത്തുക്കളാണ്, അവരെ എല്ലാം ണേ റഹ്മാനെ. നല്ല ഓർമ്മ ശക്തിയും നല്ല ബുദ്ധിയും നൽകണേ റഹ്മാനെ. യാ അലീമു യാ അല്ലാ, ഞങ്ങളുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങൾ സംഘടനകളെ നീ ശക്തിപ്പെടുത്തി തരണേ റഹ്മാനെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ സഹായിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അലീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ ബന്ധുമിത്രാദികളിൽ നിന്ന് ഈ സമീപകാലത്ത് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ചും ജീവിതകാലം മുഴുവനും ഇൽമിന്റെ ഖിദ്മത്തിലായി കഴിച്ചുകൂട്ടിയ ബഹുമാനപ്പെട്ട എ കെ അബ്ദുറഹ്മാൻ ഉസ്താദ്, അവർകൾ അവരുടെ ഖബറിലെ ഒന്നാമത്തെ രാത്രിയാണ്, ഖബറിലെ ആദ്യ രാത്രി ഏറ്റവും ബേജാറുള്ള രാത്രിയാണ്. റബ്ബേ, അവര് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത വലിയ ആലിമാണല്ലോ, വലിയ ആബിദാണല്ലോ. റബ്ബേ, എല്ലാമാണെങ്കിലും നിന്റെ ഔദാര്യം കൊണ്ടാണ് എല്ലാ വിജയവും. നീ അവരുടെ ഖബർ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ജീവിതകാലത്ത് ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനെ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടതിന്റെ 14-ാമത്തെ ആണ്ടിന്റെ ദിവസം ായിരുന്നു ഇന്നലെ. അല്ലാഹ, അവിടുത്തെ പരലോകം നീ സ്വർഗീയമാക്കണേ റഹ്മാനെ. പാരത്രിക പദവികൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ, അതുപോലെ തന്നെ ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ഞങ്ങളുടെ കെ സി റോഡിലെ മുഹ്സിൻ എന്ന പ്രവർത്തകൻ, അതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രാധാന്യ രംഗത്ത് നിലകൊള്ളുമ്പോഴും അല്ലാതെയും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളോട് ദീനിയായി ബന്ധമുള്ളവർ എല്ലാവരുടെയും പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അലീമായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിന് ആമീൻ പറയുന്ന ഉമ്മബെങ്ങന്മാരുണ്ട്, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അവര് ചിട്ടയോടെ ജീവിക്കാനും മക്കളെ ദീനിയായി വളർത്താനും അവർക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവരെയും നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ഉയർത്തുന്ന കൈകൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ കൈകളാണ്, ഞങ്ങൾ സംസാരിക്കുന്ന നാവ് വളരെ തെറ്റുകൾ ചെയ്തു പോയതാണ്. ഞങ്ങൾക്ക് തെറ്റു ചെയ്യാത്തതെന്ന് പറയാൻ ഒരവയവവും ഇല്ല. അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ മഹലായ ഫളൽ കൊണ്ട് ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാം നിനക്ക് പൊരുത്തപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. അലീമായ റബ്ബേ, ഞങ്ങളുടെ ഉമ്മഉപ്പമാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അത് വീടാനുള്ള വഴി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, ഓരോ മജ്ലിസിലും മജ്ലിസിലെ ആവശ്യങ്ങൾക്ക്, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന്, പ്രസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ സംഭാവനകൾ നൽകുന്ന മുഴുവൻ ആളുകളെയും നീ കബൂൾ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നീ നസീബാക്കണേ റഹ്മാനെ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബിലീസ് കൂസിന് കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. അല്ലാഹുവേ, മഹാന്മാരായ ബദിരീങ്ങൾ സ്വഹാബത്ത് അയ്മത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി തരണേ റഹ്മാനെ. ഞങ്ങളെ നിനക്ക് പൊരുത്തപ്പെട്ട നല്ലവരിൽ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം.
വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം اللهم انا نسالك يا الله يا رحمان يا رحيم يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا الله صلى الله تعالى وسلم സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഇവിടുന്ന് ഒരു 1700 കിലോമീറ്ററോളം ദൂരെ ആറ്റിങ്ങലിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്നൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അതിന്റെ 3 ഓഫ് ക്യാമ്പസുകളിലടക്കം 415 മുതല്ലിമീങ്ങൾ പഠിക്കുന്നു. ഒരു മാസം 20 ലക്ഷം രൂപ വേണം. അതിന് പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രമുണ്ട്, ത്വയ്ബ സെന്റർ. 1.5 കോടിയിലേറെ രൂപയ്ക്കുണ്ടാക്കിയ ആ സെന്റർ ഒരു മാസം നടക്കാൻ 1.5 ലക്ഷം രൂപ വേണം. അതിന് പുറമേ വെസ്റ്റ് ബംഗാൾ, ബീഹാർ തുടങ്ങിയുള്ള നോർത്തിലെയും നോർത്ത് ഈസ്റ്റിലെയും സ്റ്റേറ്റുകളിൽ നമ്മുടെ ഒരുപാട് കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ 4 പള്ളിയുടെ നിർമ്മാണം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ നേരത്തെ ഉണ്ടാക്കിയ പള്ളികൾ പരിപാലനമുണ്ട്. അതിനെല്ലാം എല്ലാ മാസവും 5 സ്റ്റാഫ് അവിടെയുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കണം, ലക്ഷങ്ങൾ ആവശ്യമാണ്. ഇതിനെല്ലാം ഒരു വരുമാനമാർഗവുമില്ല. നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ നൽകുന്നത് കൊണ്ടാണ് നടക്കുന്നത്. സ്ഥാപനമാണെങ്കിൽ ഇപ്പോൾ 10-70 ലക്ഷം രൂപ കടത്തിലാണ്. അതുകൊണ്ട് ഈ മജ്ലിസിൽ ഒരു ചെറിയ സംഭാവന നിങ്ങൾ തന്നാൽ വലിയൊരു ആശ്വാസമാണ്. ആരെങ്കിലും ഒരാള് ഒരു 2000 രൂപ തന്നതിലേക്ക് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരമായി. അള്ളാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. ഒരു 100 രൂപയെങ്കിലും നൽകാൻ പറ്റുന്ന എല്ലാവരും ഈ സംരംഭങ്ങളിലേക്ക് തന്ന് സഹായിക്കണം. ആരെങ്കിലും ഒരാൾ ഒരു 2000 രൂപ തന്ന് തുടങ്ങാൻ പറ്റുന്ന ആരല്ല. ഈ പറഞ്ഞ ഒരു മാസം 25 ലക്ഷത്തോളം രൂപ വേണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുപോലുള്ള മജ്ലിസ് എന്ന് മുഅ്മിനീങ്ങൾ തരുന്നത് കൊണ്ട് മാത്രമാണ് അത് നടക്കുന്നത്. വേറെ നമുക്കൊരു വരുമാന മാർഗമില്ല. നിങ്ങളൊക്കെ പ്രയാസങ്ങളിലവരെ അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൾ ചെയ്യട്ടെ. അതുകൊണ്ട് ഒരു 100 രൂപയെങ്കിലും നൽകാൻ പറ്റുന്ന എല്ലാവരും മുന്നോട്ട് വരിക. ഒരു ഉപചാരത്തിന് വേണ്ടിയുള്ള മുസാഫഹത്തല്ല, ഇതുപോലെ വാങ്ങിയിട്ടാണ് നമ്മളെ സ്ഥാപനം നടക്കുന്നത്. അതുകൊണ്ട് ഒരു 2000, 500 ഒക്കെ തരാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ തരിക. ഒരു 100 രൂപയെങ്കിലും തരാൻ പറ്റുന്ന എല്ലാവരും മുന്നോട്ട് വന്ന് തരണം. അല്ലാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. റബ്ബ് നമ്മുടെ എല്ലാ മജ്ലിസും ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. ഇതിന്റെ കൂടെ കലണ്ട, അത് മാറ്റിക്കോളൂ. അള്ളാഹു നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. സഹോദരിമാർ ആരെങ്കിലും അതിലേക്ക് തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്ന് കൊടുത്തു വിടണം കുട്ടികളുടെ കയ്യിൽ. ഇൻഷാല്ലാ, പ്രിയമുള്ളവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു 2000, 500, 1000 എത്രയാണോ നമ്മുടെ ഈ മഹത്തായ സംരംഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നൽകണം. അൽഹംദുലില്ലാ, നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ വളരെ പാവപ്പെട്ട ആളുകൾക്ക് 1200 ലേറെ കിണറുകൾ ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു. 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു വീടുണ്ടാക്കുന്ന പദ്ധതിയുണ്ട്. അങ്ങനെ ഇപ്പോൾ 3-4 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുത്തു. ഇനിയും അവിടെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കണം. കിണർ വേണം, ഡ്രസ് വേണം. ഇതെല്ലാം നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ പല വേദിയിൽ നിന്നും തരുന്ന ചില്ലറകൾ വാങ്ങി കൊണ്ട് നടത്തുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നവരെല്ലാം അതിനോട് സഹായിക്കണം. അള്ളാഹുവേ, ഈ നൽകുന്ന ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. കൂട്ടത്തിൽ രോഗികൾ ഉണ്ടാവും, നീ ശിഫയാക്കണേ റഹ്മാനെ. മക്കളെ ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമാകാൻ ആഗ്രഹിച്ചു തരുന്നവരുണ്ട്, നീ അവർക്ക് നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. വീടില്ലാത്തവരുണ്ട്, വീട് കൊടുക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങൾക്കൊരു പള്ളി പണിയാനാവില്ല, ഇതുപോലെ ഒരു ചെറിയ സഹായം ചെയ്യാനാവൂ എന്ന് കരുതി സംഭാവനകൾ തന്നതിൽ പങ്കുചേരുന്നവരുണ്ട്, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, കൂട്ടത്തിലും കുടുംബത്തിലും ബന്ധത്തിലും വിവിധങ്ങളായ രോഗങ്ങളുള്ളവരുണ്ട്. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് തന്നെ ക്യാൻസറുള്ള രോഗികളെ കണ്ടു. അല്ലാ, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ കണ്ടു. റബ്ബേ, അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനെ. അലീമായ റബ്ബേ, അത്തരം രോഗങ്ങളെ തൊട്ട് നിന്റെ മഹത്തായ ഫദല് കൊണ്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നല്ല മക്കളാക്കി തരണേ റഹ്മാനെ. ഇവിടെ ഓൺലൈനിലൂടെ വിവിധ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഇരുന്ന് ഈ പരിപാടി കേട്ട് ആമീൻ ചൊല്ലുന്ന നല്ലവരായ മുഅ്മിനീങ്ങളുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ നൽകിയ ആയുസ് നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തെ നിന്റെ ത്വാഴത്തിലായി നീ വിധേയപ്പെടുത്തി തരണേ റഹ്മാനെ. എല്ലാ അരുതായ്മകളിൽ നിന്നും രഹസ്യ പരസ്യ ജീവിതത്തിൽ മുഴുവൻ
ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അതാ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തുമുള്ള ചെറുപ്പക്കാർ വിളിച്ച് ഞങ്ങള് പല തെറ്റിലും വീണു പോകുന്നുണ്ട്, ഞങ്ങൾക്ക് നന്നാകണമെന്നുണ്ട്, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞവരുണ്ട്, അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, അവർക്കും ഞങ്ങൾക്കും നീ പൊറുത്തു തന്ന് തഖ്വയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാ സങ്കടങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് നല്ല കാര്യത്തിന് നീ ഞങ്ങളെ കാരണക്കാരാക്കണം. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا. اللهم رب ارحمهما كما ربونا صغارا. آمين برحمتك يا أرحم الراحمين.